ശരി, അടുത്ത അടുത്തൊരു സെഷനിലേക്ക് പോട്ടെ. ടെസ്റ്റ് സീരീസിൻ്റെ ഈ ഒരു പ്രൈമറി കാര്യങ്ങൾ ഓക്കെയാണോ എല്ലാവർക്കും? ഈ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതിനകത്തേക്ക് പോവാം. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യുവേഷനൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഒരു മൂന്ന് പേരുണ്ടാവും വാല്യൂ ചെയ്യാനായിട്ട്. ഐ മീൻ നിങ്ങളെ ടെസ്റ്റ് സീരീസിൽ ചേരുന്ന ആൾക്കാർക്ക് ഒരു മെൻറ്റേഴ്സായിട്ടൊരു മൂന്ന് പേരുണ്ടാവും. മൂന്ന് പേരെന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ഞാനായിരിക്കും, ഒന്ന് ഐലേണിൻ്റെ മറ്റൊരു മലയാളം ഫാക്കൽറ്റി ആയിട്ടുള്ള സരിതാ മിസ് ആയിരിക്കും. ടീച്ചർ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്, അതായത് മലയാളത്തിൻ്റെ ആ ഒരു പ്രോപ്പർ മലയാളം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ മലയാളത്തിന് എന്തൊക്കെ എഴുത്ത് രീതിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും മൈന്യൂട്ടായിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും മലയാളം ആസ് എ ലിറ്ററേച്ചർ ആ രീതിയിൽ പേപ്പർ എഴുതുന്ന ആൾക്കാർ എന്തൊക്കെ എക്സ്പെക്ട്, അല്ലെങ്കിൽ പരീക്ഷ നോക്കുന്ന ആൾക്കാർ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുള്ളതും ടീച്ചർ പറയും. ഞാൻ എക്സാം പെർസ്പെക്റ്റീവിൽ സിവിൽ സർവീസിന് വേണ്ട മലയാളത്തിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ആയിരിക്കും ഫീഡ്ബാക്ക് തരുന്നത്. ദെൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു കാൻഡിഡേറ്റ് കൂടി ഉണ്ടാവും, മലയാളം ഓപ്ഷനായിട്ട് എടുത്തുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഒരാൾ കൂടി ഉണ്ടാവും. ഈ മൂന്ന് പേരായിരിക്കും ആസ് ഓഫ് നൗ മെൻറ്റേഴ്സ് ആയിട്ടുള്ളത്. ബാക്കി കുട്ടികളുടെ നമ്പർ അനുസരിച്ചിട്ട്, ടെസ്റ്റ് സീരീസ് ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ അനുസരിച്ചിട്ട് ബാക്കിയുള്ള മെൻറ്റേഴ്സിനെ നമ്മൾ ഡിസൈഡ് ചെയ്യും. ഓക്കെ, സോ ടെസ്റ്റ് സീരീസിൻ്റെ ക്വാളിറ്റി പറഞ്ഞതുപോലെ പേപ്പറിൻ്റെ കറക്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി എനിക്കൊന്ന് മുമ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും തോന്നുന്നു. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, നോക്കി തരുന്ന ആൾക്കാർ ഈ പറഞ്ഞ ഏരിയയിൽ അതാത് എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാരായിരിക്കും. അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങൾ എനിക്ക് സബ്മിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. നിങ്ങളുടെ പ്രൈമറി കോൺടാക്ട് ഞാനായിരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ. സോ നമുക്ക് ഇനി ഒരു ടെസ്റ്റ് എങ്ങനെ എഴുതാമെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പരീക്ഷ എഴുതിയത് തമ്മിലും അല്ലെങ്കിൽ ഇനി എഴുതാൻ പോകുന്നത് തമ്മിലും എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ ആണോ? പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ആ ഓക്കെ, ഇനി ഫീഡ്ബാക്കിൻ്റെ കാര്യം. ഓക്കെ, ദിപേഷ് ചോദിച്ചത് നന്നായി, അത് പറയാൻ വിട്ടുപോയതാണ്. ശരി, ഇത് കറക്റ്റ് ചെയ്ത് കിട്ടുകഴിഞ്ഞാൽ, മീൻസ് പേപ്പർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് ഉണ്ടാവും. അത് റെസ്പെക്റ്റീവ് മെൻറ്റർ ആയിരിക്കും തരുന്നത്, അത് ഫോൺ വിളിച്ചോ റൂം കോളായിട്ടോ ആയിരിക്കും തരുന്നത്. ഓക്കെ, എന്തായാലും ഡീറ്റെയിൽഡ് കറക്ഷൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. മാക്സിമം കറക്റ്റ് ചെയ്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പേപ്പറിൽ തന്നെ ഉണ്ടാവും. അത് കൂടാതെ ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് ഒന്നുകിൽ ഓഡിയോ ആയിട്ടോ അല്ലെങ്കിൽ സൂം മീറ്റിംഗ് ആയിട്ടോ ഒക്കെ ഉണ്ടാവും. ദെൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കഷൻ ഉണ്ടാവും. അപ്പോൾ അതൊരു ചിലപ്പോൾ ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ രണ്ട് ടെസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും. കാരണം ഒന്നും രണ്ട് യൂണിറ്റൊക്കെ നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റുന്നതാണ്, ഒന്നാമത്തെ യൂണിറ്റ് പ്രത്യേകം പറയാൻ പറ്റുന്നതാണ്. അതേപോലെ രണ്ടും മൂന്നും നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റാണ്. അപ്പോൾ ടെസ്റ്റ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ആ യൂണിറ്റിനെ ഡിസൈഡ് ചെയ്തിരിക്കും, ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞിട്ട് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അപ്കമ്മിങ് ആയിട്ട് ഏതെങ്കിലും ദിവസം ഒന്നുകിൽ ആ ഒരു ഇൻഡിവിജ്വൽ ടെസ്റ്റിൻ്റെ ബേസ് ചെയ്തിട്ട് ഡിസ്കഷൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ടെസ്റ്റ് ഒരുമിച്ച് കമ്പയിൻ ചെയ്തിട്ട് ഡിസ്കഷൻ ഉണ്ടാവും, എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു ജനറൽ ഡിസ്കഷൻ ഉണ്ടാവും. അതാണ് അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചോദിച്ചത് നന്നായി. അതാണ് അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സൂം ആയിരിക്കും. നമ്മുടെ ഡിസ്കഷൻ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൈമറി ചാനൽ എന്ന് പറയുന്നത് സൂം ഡിസ്കഷൻ ആയിരിക്കും. ഓക്കെ, ദെൻ വേറെ അയലേൺ ഓഫീസിൽ ആൻസർ ബുക്കിലിട്ട് പ്രിൻറ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫീസ് അടച്ചേക്കുമല്ലോടാ. ഓഫീസ് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാവുന്നതാണ്, പക്ഷേ ഓഫീസ് അടച്ചേക്കുവാണ്. ഓഫീസ് തുറക്കാനുള്ള പെർമിഷൻ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, എല്ലാവരും വീടുകളിലല്ലേ. അപ്പോൾ അങ്ങനെ ഓഫീസ് തുറക്കേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ, തുറക്കാൻ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കുന്നതാണ്. ബുക്കിലേറ്റ് അവിടുന്ന് ഡയറക്റ്റ് തരുന്നതിനെപ്പറ്റി ആലോചിക്കുന്നതാണ്. അതിനെപ്പറ്റി ആലോചിക്കാം. അത് ടെസ്റ്റ് നെക്സ്റ്റ് വീക്ക് ആവട്ടെ. നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് കുറച്ച് ഒരു നയൻത് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ആദ്യത്തെ രണ്ട് ടെസ്റ്റിന് എന്തായാലും ഉണ്ടാവില്ല, ആ നയൻത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. അടുത്തെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് സോൾവ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചു വേണം. അയലേണിലെ എൻ്റെ കൂടെയുള്ള പിള്ളേരുണ്ടാവുമല്ലോ, നമ്മുടെ ഓപ്ഷനിൽ പഠിച്ച പിള്ളേരുണ്ടാവല്ലോ, നിങ്ങൾക്ക് ഞാൻ ഇൻഫർമേഷൻ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ തരാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ക്ലാസ് ഗ്രൂപ്പിൽ തരാം, അവിടെ അറിയിക്കാം. ഓക്കെ ശരി. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഫുൾ ടെസ്റ്റ് സോൾവ് ചെയ്യുന്നില്ല, ഒരു ഐഡിയ കിട്ടാനായിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. പറയട്ടെ, ഓക്കെ ആണോ?
പറഞ്ഞൊക്കെ ക്ലിയർ ആണോ മോൻ ചേട്ടൻ? ശരി. സോ മൂവിങ് ഓൺ, ഞാനിവിടെ ചൂസ് ചെയ്തേക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് 2019 മലയാള ലിറ്ററേച്ചർ പേപ്പറാണ്, പേപ്പർ 2 ആണ്. ബിക്കോസ് പേപ്പർ 2 എടുക്കുന്നതിന് കാര്യം പേപ്പർ 1-നകത്ത് എന്തായാലും കണ്ടന്റ് ഉണ്ടെങ്കിലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ പേപ്പർ 2019 എടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോർ റിലീസായിട്ടുള്ള ഏറ്റവും അവസാനത്തെ പേപ്പറാണ്. 2020 പേപ്പറിൻ്റെ സ്കോർ റിലീസ് ആയിട്ടില്ല, ആവറേജ് സ്കോർ എത്രയാണെന്ന് അറിയില്ല. ബട്ട് 2019 പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം സ്കോർ കിട്ടിയേക്കുന്നത് അറൌണ്ട് 270 ആണ്. ഓക്കെ, യൂഷ്വലി മലയാളം 300+ പോകുന്നതാണ്. പക്ഷേ മലയാളം 2019 ഒരു സ്കോർ ഒപ്റ്റിമൈസേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിലൊരു 270 എന്നാണ് മാക്സിമം സ്കോർ. ഇപ്പോൾ ഒരു 3 പേർക്ക്, ആശിഷിനും ബാക്കി 2 പേർക്ക് കൂടെ ആയിട്ടൊരു 270, 272, 273 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്കോർ ഒരു 270 ആണ് മാക്സിമം വന്നത്. അപ്പോൾ എനിത്തിങ് അബൌട്ട് 250 എക്സലൻറ്റ് സ്കോർ ആയിരുന്നു മലയാളം ഓപ്ഷനിൽ. ഓക്കെ, 250+ കിട്ടുകയാണ് മലയാളത്തിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2019 സേഫ് ആയിരുന്നു. സോ ഈ ഒരു സ്കോർ മനസ്സിൽ വെച്ചേക്കുക. 2020 ഞാൻ എടുക്കാത്തതിന് കാര്യം സ്കോർ റിലീസ് ആയിട്ടില്ല. പേപ്പറിൻ്റെ നേച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ഡയറക്റ്റ് പേപ്പറായിരുന്നു. നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എഴുതി സ്കോർ മേടിക്കാൻ പറ്റുന്ന വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള 2020 മെയിൻസ് എഴുതിയ ആൾക്കാർക്ക് അറിയാൻ പറ്റും. കുറച്ചൊക്കെ കണ്ടന്റ് ഉണ്ടായിരുന്നെങ്കിൽ, മീൻസ് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് പോയിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ എഴുതിയ ആൾക്കാർക്ക് സ്കോർ വരുമ്പോഴത്തേക്ക് നോക്കാം 2019 പ്രിപ്പറേഷൻ കറക്റ്റ് ആയിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും നമുക്ക്. സോ അതാണ് ഈ ഒരു സ്കോറിൻ്റെ ഒരു ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, യൂഷ്വലി 300+ പോകുന്നതാണ്, ബട്ട് സ്റ്റിൽ ഒരു നോർമലൈസേഷൻ വന്നപ്പോഴത്തേക്ക് അവിടെ 270 എത്തി. അപ്പോൾ അതുകൊണ്ടാണ് 2019 പേപ്പർ ഞാൻ എടുക്കുന്നത്. ഇതിനകത്ത് നിന്ന് ഞാനൊരു 5 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നു. എങ്ങനെയാണ്, ഓരോ ടൈപ്പ് ഉണ്ടാവുമല്ലോ, നമുക്കൊരു അനോട്ടേഷൻ ഉണ്ടാവും, സെക്ഷൻ എ ഉണ്ടാവും, സെക്ഷൻ ബി ഉണ്ടാവും. ഈ 3 ഏരിയയിൽ നിന്നും ഞാൻ ഒരു 3-4 ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട് എങ്ങനെയാണ് സാധാരണ രീതിയിൽ എഴുതുന്നത്, അതിനകത്ത് എന്ത് മാറ്റം നമുക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്, ഓരോ കാര്യം എഴുതുമ്പോഴത്തേക്കും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം. ഫുൾ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. ടെസ്റ്റ് സീരീസ് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യും. ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് സീരീസിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇടും, അത് ആ രീതിയിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരാം. ഇപ്പോൾ ഞാൻ ജനറലി ഒരു 4-5 ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട് ഓരോ ഏരിയയിൽ നിന്നൊക്കെ എന്തൊക്കെ കൊണ്ടുവരാമായിരുന്നു ഇവിടെ. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു വർഷം ഒരു 100 പേരാണ് പരീക്ഷ എഴുതുന്നിരിക്കട്ടെ, മലയാളം ഓപ്ഷനായിട്ട് എടുത്ത് വെച്ചിട്ട് 80 മുതൽ 100 പേര് എല്ലാ വർഷവും പരീക്ഷ എഴുതാറുണ്ട്. ഇതിനകത്ത് നിന്ന് 80-100 ആൾക്കാരിൽ ഒരു top 15 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂ കോൾ എന്തായാലും കിട്ടും. ഈ ബാക്കി GSO പ്രൊവൈഡ് GSO SAO എത്തിച്ചൊന്നും നിങ്ങളെ തേച്ചില്ലാന്നുണ്ടെങ്കിൽ top 15 വന്നു കഴിഞ്ഞാൽ, 15-20 വന്നു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കോൾ എന്തായാലും കിട്ടും. അതിനകത്ത് നിന്ന് ഒരു top 10 നിങ്ങൾക്ക് മലയാള മാർക്ക് കിട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു സേഫായിട്ട് നമ്മുടെ ലിസ്റ്റിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ളൊരു സ്കോറിംഗ് കിട്ടും. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. സോ ഈ 80-100 പേപ്പറിൽ നിന്ന് നമ്മുടെ ആൻസർ ഡെഫിനറ്റ്ലി ആദ്യത്തെ ഒരു 10-15 ആൻസർ, അല്ലെങ്കിൽ 10-15 പേരുടെ ആൻസർ യുണീക്കായിട്ടിരിക്കണം. അപ്പോൾ ആ യുണീക്നെസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇവിടെ. ഇവിടെ കൺവെൻഷനൽ ആയിട്ടുള്ള ആൻസർ റേറ്റിംഗ് രീതി മാറ്റിയിട്ട് യുണീക്നെസ് കൊണ്ടുവരാനായിട്ട് സ്റ്റിൽ സിവിൽ സർവീസിൻ്റെ ഡിമാൻഡും കൂടെ കീപ്പ് ചെയ്തുകൊണ്ട് ആൻസറിനകത്ത് എന്തൊക്കെ ആൻസർ റേറ്റിംഗിൽ എന്തൊക്കെ കൊണ്ടുവരാം, എങ്ങനെയൊക്കെ നമുക്കൊരു ആൻസർ കിട്ടിയാൽ ചിന്തിക്കാം എന്നുള്ള കാര്യങ്ങൾ. അത് എല്ലാ ക്വസ്റ്റിനും പോസിബിൾ അല്ല, പറ്റുന്ന ക്വസ്റ്റിനിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് ഞാനോട് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ പല ഡൈമെൻഷൻസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് 1-ാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനോട്ടേഷനാണ്. 2 ടൈപ്പ് ഞാൻ അനോട്ടേഷൻ എടുത്തു, AD 2 അനോട്ടേഷനാണ് ഞാനിവിടെ എടുത്തത്. എ എന്ന് പറയുന്നത് പേപ്പർ 1-2 സെക്ഷൻ എ, നമ്മുടെ പ്രാചീന സാഹിത്യത്തിൽ നിന്നുള്ള ഒരു അനോട്ടേഷനാണ്. അപ്പോൾ ഇത് ഭീഷ്മപർവ്വത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ അറിയണം നമുക്ക്. അപ്പോൾ ഇവിടെ ഈയൊരു ആദ്യത്തെ അനോട്ടേഷൻ, അല്ലെങ്കിൽ ഈ ഒരു പ്രാചീന പദ്യത്തിൽ നിന്നുള്ള ഭാഗത്തു നിന്നുള്ള അനോട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അനോട്ടേഷൻ എഴുതുന്നതിനൊക്കെ കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറൊക്കെ നമുക്ക് ടെസ്റ്റ് സീരീസ് തുടങ്ങുമ്പോഴത്തേക്ക് പറയാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ, കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാചീന പദ്യത്തിൻ്റെ അനോട്ടേഷൻ എഴുതുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അവിടുത്തെ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകത എഴുതണം. നമ്മുടെ ആ സിലബസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, സിലബസ് എങ്ങനെയാണ് പോയേക്കുന്നത്. മലയാള ഭാഷയുടെ ഒറിജിൻ ഓഫ് മലയാളം ലാംഗ്വേജ് എന്നുള്ളതാണ് 1-ാമത്തെ യൂണിറ്റ്. 2-ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഭാഷാപരമായ പ്രത്യേകത. 3-ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സാഹിത്യപരമായിട്ടുള്ള പ്രത്യേകത. ഈ ഒരു രീതിയിലാണ് മലയാളത്തിൻ്റെ യൂണിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് തന്നെ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ പ്രാചീന പദ്യം എഴുതുമ്പോഴത്തേക്ക് നിങ്ങളുടെ അനോട്ടേഷനകത്തും ഈ കമ്പോണൻ്റൊക്കെ ഉണ്ടാവണം എന്നുള്ളത് മസ്റ്റാണ്. ഭാഷയുടെ ഒറിജിനുമായിട്ട് ബന്ധപ്പെടുത്തി, മലയാള ഭാഷയുടെ ആ ഒരു ഉണ്ടായതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ പറയാൻ പറ്റുമോ, ഈ തന്നിരിക്കുന്ന പ്രാചീന പദ്യത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കുക.
ഭാഷാ സവിശേഷതകൾ ഒരുപാട് ഭാഷാ സവിശേഷതകൾ ഇപ്പൊ രാമചരിതത്തിൽ നിന്ന് കണ്ണശ്ശ രാമായണത്തിൽ നിന്ന് തൊട്ടടുത്ത കിളിപ്പാട്ടുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഭാഷയ്ക്ക് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ആ ഭാഷാപരമായ എവല്യൂഷൻ, ഭാഷാപരമായ പ്രത്യേകതകൾ എന്തെങ്കിലും ഇവിടെ കൊടുക്കാൻ പറ്റുമോ നോക്കുക. ഒരുപാട് ഭാഷാ ശാസ്ത്രജ്ഞർ മലയാള ഭാഷയുടെ ഒറിജിനെ പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. AR തൊട്ട് ഉള്ളൂർ മുതൽ വരെയുള്ള ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആൾക്കാരുടെയൊക്കെ പണ്ഡിത മതങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ എന്ത് പ്രത്യേകതകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ അനോട്ടേഷനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ സാഹിത്യപരമായ പ്രത്യേകതകൾ, എഴുത്തച്ഛൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ കവിയുടെ എന്തൊക്കെ സാഹിത്യ അംശങ്ങളാണ് ഈ വരികളിൽ കാണാൻ കഴിയുന്നത് എന്നുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പ്രാചീന പദ്യം ചോദിക്കുമ്പോൾ അനോട്ടേഷൻ അത് ഉറപ്പായിട്ടും കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമ്മൾ എല്ലാ ഡയമെൻഷനും മാർക്ക് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ കവർ ചെയ്യത്തുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ആധുനിക പദ്യം എടുത്തു കഴിഞ്ഞാൽ, ഈ ഭൂമിക ജനമേത എന്ന് പറയുന്ന ഈ ഒരു ശ്ലോകം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഭാഷയുടെ ഒറിജിൻ, ഭാഷാപരമായ പ്രത്യേകത, സാഹിത്യപരമായ പ്രത്യേകത ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതൊരു വേറൊരു രീതിയിലുള്ള കവിതയാണ്. അപ്പോൾ അവിടെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല, അവിടെ വേറെ കുറച്ച് കാര്യങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ രണ്ട് അനോട്ടേഷനും രണ്ട് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ആ ഒരു ബേസിക് ഫ്രെയിംവർക്ക്, ഇൻട്രൊഡക്ഷൻ, ഏത് വരിയാന്ന് ഐഡന്റിഫൈ ചെയ്യുക, ആരുടെ കവിത എന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ വാക്കുകളുടെ അർത്ഥം, ആ വരികളുടെ അർത്ഥം എഴുതുക, ആ വരികളുടെ സാരാംശം എഴുതുക, അതിനകത്ത് തുടങ്ങിയിരിക്കുന്ന ഇതുപോലുള്ള പ്രത്യേകത എഴുതുക, ഇതെന്ന് പറയുന്നത് ബേസിക് അനോട്ടേഷൻ്റെ ഫ്രെയിംവർക്ക് ആണ്. പക്ഷേ എല്ലാ കവിതയും നമുക്ക് ഇതുപോലുള്ള ഈ ഒരു ഫ്രെയിംവർക്കിനുള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, കുറച്ചൊക്കെ വ്യത്യാസം വേണ്ടി വരും. അവിടെ ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാചീന പദ്യം എഴുതുമ്പോഴത്തേക്ക് ഇത് ജനറലി ഞാൻ ഐഡിയ തരുവാണ്. ഇപ്പോൾ കണ്ണശ്ശ രാമായണം ആയിക്കഴിഞ്ഞാലും ഭീഷ്മപർവ്വം ആയിക്കഴിഞ്ഞാലും ഉണ്ണുനീലി സന്ദേശം ആയിക്കഴിഞ്ഞാലും ഇതൊക്കെ പ്രാചീന പദ്യമാണ്. ഈ പ്രാചീന പദ്യത്തിന് എല്ലാത്തിനും അനോട്ടേഷൻ എഴുതുന്നത് ഏകദേശം ഒരേ രീതിയിലാണ്. ഈ പറഞ്ഞ ഭാഷാപരമായിട്ടുള്ള ഒറിജിൻ, ഏതെങ്കിലും തിയറി അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക, ഭാഷാപദങ്ങൾ പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക, സാഹിത്യപരമായിട്ടുള്ള പ്രത്യേകത അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഈ മൂന്ന് കാര്യം ബേസിക്കലി അവിടെ വേണം. ബാക്കിയൊക്കെ കൃതിയെ പറ്റി എഴുതുക, അപ്പോഴത്തേക്കൊരു രണ്ട് പുറ ആയിക്കോളും. ഇതാണ് പ്രാചീന പദ്യങ്ങളുടെ അനോട്ടേഷൻ എഴുതുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട പരമമായിട്ടുള്ള കാര്യങ്ങൾ. ഇത് എന്തൊക്കെയാണ് ഈ പ്രത്യേകത എന്നുള്ളത് ദാഡി ഓഫ് ശരി കണ്ടന്റ് നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കണം. ഇതാണ് ആ ഒരു അനോട്ടേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ദെൻ ഇതേപോലെ അനോട്ടേഷൻ ആധുനിക പദ്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നേരെ തിരിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ മോളി പറഞ്ഞ പ്രത്യേകത ഒന്നും ഈ ഭൂമിക്ക് ജനവിധത്തിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. സാഹിത്യപരമായിട്ടുള്ള പ്രത്യേകത നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് സിവിൽ സർവീസ് എന്ന പരീക്ഷ, സിവിൽ സർവീസ് ആണ് നമ്മൾ എഴുതുന്നത് എന്നൊരു ബോധം കൂടി നമുക്ക് ഇതിനുള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റണം. നമ്മൾ എഴുതുന്നത് എന്താണ് ഈ പറഞ്ഞ പോലെ പ്രായോഗിക പ്രശ്നങ്ങളെ പറ്റി, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ ഭരണപരമായിട്ടുള്ള അല്ലെങ്കിൽ പൊതുജീവിതത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളെ തീർക്കാൻ വേണ്ടുന്ന സർവീസിലേക്ക് ആളെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള മലയാളം പരീക്ഷയാണ് ഇതെന്നൊരു ബോധം വേണം. ഇത് MA ലിറ്ററേച്ചറിന് വേണ്ടിയിട്ട് എഴുതുന്ന പരീക്ഷ അല്ല എന്നുള്ളതും, മലയാളം PhD കിട്ടാൻ വേണ്ടിയിട്ട് എഴുതുന്ന പരീക്ഷ അല്ല എന്നുള്ളതും, 3 മണിക്കൂറിൽ എഴുതുന്നതാണെന്നുള്ളതും, എഴുതാൻ പോകുന്ന മിക്ക ആൾക്കാരും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെന്നുള്ളതും അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെന്നുള്ളതും ഒക്കെ അറിയുന്ന ആൾക്കാരാണ് അവിടെ പരീക്ഷയ്ക്ക് എഴുതാൻ കറക്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ക്രിട്ടിക്കൽ അനാലിസിസ്, കാൻഡിഡേറ്റ്സ് എന്തൊക്കെ രീതിയിൽ ആ തന്നിരിക്കുന്ന വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു പോർഷനെ എങ്ങനെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി അവിടെ നോക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ പറഞ്ഞതുപോലെ ഭൂമിക്കൊരു ജനവിധത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കിതിനെ നമ്മുടേതായിട്ടുള്ള രീതിയിലാക്കാനായിട്ട് പല ഐഡിയാസ് ഉണ്ട്. ഒന്നെങ്കിൽ ഇൻട്രൊഡക്ഷനിലായിരിക്കും ആ ഒരു വെറൈറ്റി കൊണ്ടുവരിക, യുനിക്നെസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ വരികളുടെ അർത്ഥം എഴുതുമ്പോഴായിരിക്കും ആ ഒരു യുനിക്നെസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവിടുത്തെ ഈ വരികളുടെ റെലവൻസ്, ഇന്നും കാണുന്ന റെലവൻസ് എഴുതുമ്പോഴായിരിക്കും ആ ഒരു എന്താണ് വ്യൂ പോയിന്റ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരേണ്ടത്. പല രീതിയിൽ ഇതിനെ ചിന്തിക്കാം. അപ്പോൾ പെട്ടെന്നൊരു ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഇവന്റ് വെച്ച് എനിക്ക് പറയാൻ പറ്റി കഴിഞ്ഞാൽ, ഈ അനോട്ടേഷൻ എഴുതുമ്പോഴത്തേക്ക് ഈ വർഷം എഴുതുന്ന പരീക്ഷ എഴുതുന്ന ആൾക്കാർ കൊണ്ടുവരാൻ പറ്റുന്ന നല്ലൊരു ആസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ June 5 ഡേറ്റ് ഓർമ്മ, മെയ് സംതിങ് ആ ഡേറ്റ് എന്ന് മദേഴ്സ് ഡേ എന്നാണോ ആ ഡേറ്റ്, ആ ഡേറ്റിന് CM മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് മാതൃദിനം, മാതൃദിനത്തിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എന്താണ്, അമ്മയ്ക്ക് കുറച്ച് ഒരു സ്റ്റീരിയോ ടൈപ്പ് ചെയ്തിട്ട് അമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം സഹിക്കുന്ന, നമ്മൾ എന്ത് ചെയ്താലും തിരിച്ചൊന്നും പറയാത്ത, നമ്മൾ എന്ത് ചെയ്താലും ഏതൊക്കെ സിനിമ ഡയലോഗ് ഉണ്ടല്ലോ, നമ്മൾ എന്തൊക്കെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇട്ടിട്ട് പോകാത്ത ഒരാളെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ നമ്മൾ കുറേ എന്താ കൊടുത്തിട്ടുണ്ട്, കുറേ വിവരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ രീതിയിലുള്ള മാതൃസങ്കല്പം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് കുറിപ്പെഴുതുന്നത്. പക്ഷേ ശരിക്കും ആ ഒരു അമ്മ സങ്കല്പം, ആ ഒരു പാട്രിയാർക്കി കൊടുത്തിരിക്കുന്ന ആ ഒരു അമ്മ സങ്കല്പം തന്നെയാണ് ഭൂമിക്ക് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇവിടെയും ഭൂമി മാതാവ് എന്ന് പറഞ്ഞിട്ടാണല്ലോ, ഭൂമി മാതാവ്, മരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി മാതാവിന് ഉദകം പകർന്നു കൊടുക്കാനായിട്ടാണല്ലോ കവി ഈ കവിത എഴുതുന്നത്. അപ്പം അവിടെയും അമ്മയെ ഈ പറഞ്ഞ പോലെ പുരുഷത്വത്തിൻ്റെ അല്ലെങ്കിൽ പുരുഷ സമൂഹത്തിൻ്റെ പാട്രിയാർക്കിയുടെ ഒരു ഇരയായിട്ട്
സ്ത്രീയെ കാണുന്നത് പോലെ തന്നെ ഭൂമിയെ കണ്ടതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്. ഭൂമി ക്ഷമിക്കുകയാണെങ്കിൽ ഭൂമിയോളം ക്ഷമിക്കണം, സഹിക്കുകയാണെങ്കിൽ ഭൂമിയോളം സഹിക്കണം, താഴുകയാണെങ്കിൽ ഭൂമിയോളം താഴണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കുറെ പഠിച്ചു ചെയ്യുന്നത്. ഭൂമി എല്ലാം സ്വീകരിക്കുന്ന ആളാണ്, എത്ര സങ്കടം ഉണ്ടെങ്കിൽ അത് ഭൂമിയെ അറിയിച്ചാൽ മതി എന്നൊക്കെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ഭൂമിയെ കാണുന്നുണ്ട്. അതല്ല, ഭൂമി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്ലാനറ്റാണ്. അവിടെയുള്ള ഈ പറഞ്ഞതുപോലെ സാധാരണ ഒരു സ്ത്രീക്കുള്ള എല്ലാ വികാരങ്ങളും ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്നത് പോലെ ഒരു ഗ്രഹത്തിനുണ്ടാവുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു സാധാ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന എല്ലാ വികാരങ്ങളും ഭൂമിക്കുണ്ട്. അപ്പൊ ആ ഒരു വികാരം അടിച്ചടക്ക അല്ലെങ്കിൽ എന്താണ് അടിച്ചടക്കപ്പെട്ട് വെച്ചേക്കുന്ന ഒരു സ്ത്രീയെ പോലെ എല്ലാം സഹിച്ചു പെരുമാറാതെ ഭൂമി തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. ആ റിയാക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്, പ്രളയമായിട്ട് 2018-ലും 2019-ലും വന്ന പ്രളയമായിട്ട് നമ്മൾ കാണുന്നത്, കൊറോണ വൈറസ് ആയിട്ട് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാൻഡമിക് ആയിട്ട് നമ്മൾ കാണുന്നതൊക്കെ ഭൂമിയുടെ റെസ്പോൺസാണ്. ഇതിനകത്ത് ആ വരികളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവല്ലോ, വീട നഗര മഴമുനകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും തിരിച്ച് പ്രളയമായിട്ടും കൊറോണയായിട്ടും ബാക്കിയുള്ള ഈ റെസ്പോൺസ് ആയിട്ടൊക്കെ ഭൂമി തിരിച്ചു കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ രീതിയിൽ എന്തെങ്കിലും ഒരു കറണ്ട് അഫെയർസ് ആയിട്ട് ലിങ്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള യുണീക് ആയിട്ടുള്ള രീതിയിൽ ലിങ്ക് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുണീക്നെസ് ആണ്. ഇപ്പോൾ ഞാനിത് 2019-ൽ എഴുതിയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിത് എഴുതി നിർത്തിയത് കൺക്ലൂഷൻ എഴുതി നിർത്തിയത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ സമയത്തായിരുന്നു UNFCCC ഭൗമ ഉച്ചകോടി നടക്കുന്നത്. അപ്പോൾ ആ ഗ്രെട്ട തുമ്പകുമായിട്ടുള്ള ഇഷ്യൂസ് ഏറ്റവും കത്തി നിൽക്കുന്ന സമയം അങ്ങനെയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺക്ലൂഷനിൽ അങ്ങനെ നിർത്താം. ഈ ഒരു സമയത്താണ് ഇവിടെ ഈ പറഞ്ഞ പോലെ ഗ്രെട്ട തുമ്പകുക എന്ന് പറയുന്നൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെടുത്തി ഇഷ്യൂ, ഭൂമിയായിട്ട് ബന്ധപ്പെടുത്തി, ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെടുത്തി ഇഷ്യൂ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഒരിക്കലും ഒരു മലയാളം സ്റ്റാറ്റിക് പേപ്പർ എന്ന് പറയുന്നത് സാഹിത്യത്തിലേക്ക് ഒതുക്കി നിർത്തേണ്ട ഒരു കാര്യമല്ല. റാദർ എന്ത് ചെയ്യണം, ഇതുപോലുള്ള ഡൈനാമിക്കുള്ള ഈവൻസ് കൊണ്ടുവന്ന് ഉത്തരത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ആൻസർ എൻട്രീച്ച് ആവുന്നത്. അനോട്ടേഷൻ ഇതാണ് രണ്ട് രീതി. ഇതാണ് ആദ്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഫ്രെയിം വർക്ക് ഫോളോ ചെയ്യണം. രണ്ടാമത്തിൽ പോകുമ്പോഴത്തേക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കണം. കുരുക്ഷേത്രം എഴുതുമ്പോഴത്തേക്ക്, കുടിയൊഴുക്കൽ എഴുതുമ്പോഴത്തേക്ക്, ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം മെയിൻസ് എഴുതിയ ആൾക്കാരോട് ഞാൻ എഴുതാൻ പോയപ്പോൾ ടെസ്റ്റ് സീരീസ് നടന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടായിരുന്നോ, ആ ഒരു മെയിൻസിന് തൊട്ട് മുമ്പാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഒരു ഇഷ്യൂ നടക്കുന്നത്. അവിടെ ഒന്ന് രണ്ട് പേരെ കുടിയിറക്കി വിടുകയാണ്. അവിടെ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും അവകാശികളല്ല, തൊട്ടടുത്ത ജന്മിയാണ് അതിൻ്റെ അവകാശി എന്ന് പറഞ്ഞിട്ട് രണ്ട് കുട്ടികളെ ആരൊക്കെ ഇറക്കി വിടുകയാണ്. അപ്പം അവിടെയും സ്റ്റിൽ കവി അന്ന് എഴുതിയ അതേ കാര്യം തന്നെയാണ് ഇന്നും അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആൻസറിനുള്ളിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നമ്മളെ ചുറ്റിനും സംഭവിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ സിവിൽ സൊസൈറ്റി സംഭവിക്കുന്ന കാര്യങ്ങൾ സിവിൽ സർവീസിലൊരു പേപ്പറിനുള്ളിലും കൊണ്ടുവരുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. അത് അനോട്ടേഷൻ ആയാലും ഒരു സ്റ്റാറ്റിക് ആൻസർ ആയി കഴിഞ്ഞാലും കൊണ്ടുവരണമെന്നുള്ളതാണ്. ഓക്കെ, ഇത് കൺക്ലൂഷനിലാവാം, ഇൻട്രൊഡക്ഷനിലാവാം, ആസ്വാദനത്തിലാവാം, എവിടെ വേണോ ചെയ്യാം. അത് നമ്മുടെ ആ ഒരു ആൻസറിൻ്റെ ആ ഒരു പറ്റുന്ന രീതി പോലെയാണ്, എവിടെയാണോ അത് ചേരുന്നത് അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. മനസ്സിലായോ? അനോട്ടേഷൻ മനസ്സിലായോ എങ്ങനെ എഴുതേണ്ടെന്നുള്ളത്? ഈ ഒരു ബേസിക് ഐഡിയ വെച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട്. അല്ലാണ്ട് കാണാതെ പഠിച്ചുകൊണ്ടൊന്ന് എഴുതുന്ന രീതി ഒന്ന് മാറ്റുക, കുറച്ചൊക്കെ എന്ത് ചെയ്യുക, യുണീക്കായിട്ട് ചിന്തിക്കുക. ഇതിനകത്ത് നല്ലോണം എഴുതുന്ന ആൾക്കാർ ഇരിപ്പുണ്ട്, എനിക്ക് അറിയുന്ന ആൾക്കാർ കുറേ പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്, വളരെ നല്ല ആൻസേഴ്സ് എഴുതുന്ന ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇംപ്രവൈസ് ചെയ്യാനായിട്ട് നോക്കുക. ക്ലിയർ ആണല്ലോ അനോട്ടേഷൻ എങ്ങനെ എഴുതണം എന്നുള്ളത്, രണ്ട് ടൈപ്പ് അനോട്ടേഷൻ എങ്ങനെ എഴുതണം എന്നുള്ളത് മനസ്സിലായോ? ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ആ ഒരു ടെസ്റ്റ് സീരീസ് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർക്ക് കൂടി വേണ്ടിയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് പറയുന്നത്. ക്ലിയർ ആണോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇതിനകത്ത്? സമകാലിക വിഷയം ഉൾക്കൊള്ളിക്കുമോ അതിന്റെ സാഹിത്യപരമായ മാനങ്ങൾ കുറയല്ലേ ചെയ്യാം? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സാഹിത്യപരമായിട്ടുള്ള പേപ്പർ മാത്രമല്ല, ഇതൊരു സമകാലീന സംഭവങ്ങൾ കൂടി നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു പരീക്ഷയാണിത്. ആ പരീക്ഷയിൽ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ അത് എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഐഡിയ കൂടി ആയിരിക്കും. ആ ഒരു രസച്ചരട്ട് പൊട്ടാതെ നമുക്ക് എവിടെ ബാലൻസ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ എഴുതാം. നോ ഇഷ്യൂ. ഓക്കെ, നിങ്ങൾ പബ്ലിക്കായിട്ട് മെസ്സേജ് ചെയ്യുക, ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകാൻ പറ്റില്ല. ഓക്കെ, ഡി കെ അധിക വായന പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഞാൻ ഈ പറഞ്ഞത്, മനസ്സിലായ? ബാക്കിയുള്ളത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ക്ലിയർ? നിങ്ങൾക്ക് എന്തോ ആൻസറിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ XIAS എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തകത്തിലുള്ള കാര്യം മാത്രം ആൻസറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ആളുടെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യം മാത്രം നോട്ടിലേക്ക് എഴുതുക, ഉത്തരത്തിലേക്ക് എഴുതുക എന്ന് പറയുന്നതല്ല. ഓക്കെ, എന്താണോ നിങ്ങൾക്ക് ഇമ്പ്രവൈസ് ചെയ്യാൻ പറ്റുന്നത്, എന്താണോ നിങ്ങൾ എവിടെ, നിങ്ങൾ ചിലപ്പോൾ അത് പത്രത്തിൽ കണ്ടതാകാം,
ഇല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടതാവാം, ഇല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കണ്ടതാവാം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ മലയാളമായിട്ട് ബന്ധപ്പെടുത്തി കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഇതിനുള്ളിലേക്ക് കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ആതിര ചോദിച്ചേക്കുന്ന എന്താണ്, ജി എസ് ആൻസേഴ്സ് പോലെ പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. മലയാളം അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ സാഹിത്യം എന്ന് പറയുന്ന ഒരു അംശത്തിന് പ്രാധാന്യം കൊടുക്കണം. ഓക്കെ, പോയിന്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ സാഹിത്യ അംശം കുറയുകയാണ് ചെയ്യുന്നത്. അതിൽ പറ്റുന്നുണ്ടെങ്കിൽ പരമാവധി 99.99% പാരഗ്രാഫ് വൈസ് എഴുതുക. നിങ്ങൾക്ക് ടൈം കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എനിക്കതൊന്നും അറിയാത്തത് കൊണ്ടല്ല, സമയമില്ലാത്തത് കൊണ്ടാണ് എന്ന് അവരെ ബോധിപ്പിക്കാനായിട്ട് വേണമെങ്കിൽ പോയിന്റ് ആയിട്ട് എഴുതി പോവാം. അത് അവസാനത്തെ ഒരു കണമ്പയായിട്ട് മാത്രം ചെയ്യുക, അല്ലാതെ ഒരിക്കലും പോയിന്റ് ആയിട്ട് എഴുതരുത്. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്, പേപ്പർ വണ്ണിൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാം. പേപ്പർ വണ്ണിൽ ഈ പ്രത്യേകതകൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം. സ്റ്റിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് പാരഗ്രാഫ് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. കാരണം ഒരു പോയിന്റിൽ എഴുതി എക്സ്പ്രസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തട്ടുന്ന കാര്യമാണ് പാരഗ്രാഫിൽ എഴുതി എക്സ്പ്രസ് ചെയ്യുന്നത്. സമയവും സാഹചര്യവും അനുവദിക്കുമെങ്കിൽ പരമാവധി പേപ്പർ വണ്ണായാലും പേപ്പർ ടൂലായാലും ഈ പറഞ്ഞ പോലെ പാരഗ്രാഫിലേക്ക് പോവാം. കാരണം പാരഗ്രാഫ് എഴുതുമ്പോഴത്തേക്ക് മാർക്ക് കിട്ടുന്നുണ്ട്, പാരഗ്രാഫ് എഴുതുമ്പോഴേ മാർക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളത് എൻ്റെ അനുഭവമാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, സോ അതാണ് അനോട്ടേഷൻ്റെ കാര്യം, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. രണ്ടാമത് സെക്ഷൻ എയിൽ ഒരു ക്വസ്റ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, നാല് ക്വസ്റ്റ്യൻ, ഒരാന നമ്മുടെ പാരമ്പര്യത്തിലെ, ഇപ്പൊ സെക്ഷൻ എക്കകത്തുള്ള രണ്ട് പോയാണ് കവിതയാണ്, ഒരാന നമ്മുടെ പാരമ്പര്യത്തിലെ റീസെന്റ് ഇഷ്യൂസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നും നമ്മൾ പറയുന്നതിനോട് നോക്കുന്നവർക്ക് യോജിപ്പില്ലേൽ മാർക്ക് കുറയുമോ? സ്കൂൾ മലയാളം പേപ്പർ, സ്കൂളിലെ മലയാളം പേപ്പറും സിവിൽ സർവീസിലെ മലയാളം പേപ്പറും നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഇത് നമ്മുടെ ഐഡന്റിറ്റി പരീക്ഷിക്കാനുള്ള ഒരു പരീക്ഷയാണ്. അവിടെ നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് പറയേണ്ടത്. ഈ പറഞ്ഞ പോലെ ശങ്കരൻ, ഈ എന്താ നിരൂപകർ, മറ്റേതെങ്കിലും പ്രശസ്തരായിട്ടുള്ള പാഠ്യേതാക്കൾ അല്ലെങ്കിൽ എഴുത്തുകാർ എന്ത് പറയുന്നു എന്നുള്ളതല്ല ശരിക്കും നോക്കേണ്ടത്. ആ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് സ്റ്റുഡൻ്റ് എന്നാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. സ്റ്റുഡൻസിന് എന്താണ് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ പറ്റുന്നത് അത് എഴുതുക എന്നുള്ളതാണ് സിലബസിൽ തന്നെ പറഞ്ഞേക്കുന്ന വാക്യം. അപ്പം അതിന് തന്നെ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതൊരു കാര്യമാണ്. അപ്പൊ നമ്മുടെ അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികം അംഗീകരിക്കപ്പെട്ട ചില അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലെ? പൊതുവെ നിരൂപകരൊക്കെ അംഗീകരിച്ചേക്കും, കസാത്ത് വായിക്കുമ്പോ പൊതുവെ പറയുന്ന സ്വത്ത് പ്രതിസന്ധിയെ കുറിച്ച് അത് ഒഴിവാക്കണം, നിർബന്ധമുണ്ടോ? അത് ഒരിക്കലും ഒഴിവാക്കണം ഞാൻ പറഞ്ഞിട്ടില്ല. ആ പൊതുവായിട്ട് അംഗീകരിക്കപ്പെട്ടേക്കുന്ന അഭിപ്രായങ്ങൾ ഒഴിവാക്കിയിട്ടാണ്, പൊതു അഭിപ്രായം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതും ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, വേറൊരാൾ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കരുത്, ബാക്കിയുള്ളവർക്ക് ആ മെസ്സേജ് കാണുന്നില്ല, പബ്ലിക്കായിട്ട് മെസ്സേജ് അയക്കുക. ഓക്കെ, പൊതു അഭിപ്രായത്തിനെതിരെ അഭിപ്രായം പറയാമോ? ഉറപ്പായിട്ടും പറയാം. ഓക്കെ, പൊതു അഭിപ്രായത്തിനെതിരെ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെമ്മീൻ എഴുതി വെച്ചേക്കുന്നത് ശുദ്ധ മണ്ടത്തനാണെന്ന് കരുതിയിട്ട് തകഴെ വിമർശിക്കാൻ നമുക്ക് അധികാരമില്ല. ഖസാക്ക് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, കോപ്പി അടി മാത്രമാണ് എന്ന് നമുക്ക് വിമർശിക്കാനായിട്ട് അധികാരമില്ല. നമ്മുടെ ലിമിറ്റിനുള്ളിൽ നിന്ന് നമുക്ക് പറയണം വിജയം ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. ഓ വി വിജയൻ ഈ ഭാഗത്ത് ചെയ്തത് ചിലപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് വിമർശിക്കപ്പെടാവുന്നതാണ് എന്ന രീതിയിൽ മൈൽഡാക്കി നമുക്ക് പറയാം. ആ രീതിയിലുള്ള ഒരു ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ, അങ്ങ് അടച്ച് ആക്ഷേപിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചേർന്നതല്ല, മറിച്ച് നമ്മുടേതായിട്ട് നമുക്ക് തോന്നുന്ന അഭിപ്രായം വായിക്കുന്ന ആളുടെ ഈഗോ ഹേർട്ട് ചെയ്യുകയോ ഇല്ലേ എന്നുള്ളത് എഴുതുമ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയായിരിക്കും ഇത് എഴുതേണ്ടതെന്നുള്ളത്. ഞാൻ അപ്പേ പറഞ്ഞതുപോലെ ഖസാക്കിനെ ആരാധിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, പക്ഷെ ഖസാക്ക് ശുദ്ധ കോപ്പിയടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ് അത്, പക്ഷെ നമുക്കത് അങ്ങനെ എഴുതാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ പരീക്ഷ പേപ്പറിലില്ല. ആ ഖസാക്ക് ഒരു സ്വതന്ത്ര കൃതിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനകത്ത് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് യാതൊരു തെറ്റുമില്ല. ഓക്കെ, ആ യാതൊരു കുഴപ്പമില്ല. ദെൻ അടുത്തേത്, ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇനി അടുത്ത ഡൗട്ട് പിന്നീട് സ്വീകരിക്കാം. ആശിക്ക് അടുത്തേക്ക് വരാം. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞതിന് ശേഷം അടുത്തത് പറയാം. നാലാമത് ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരാന നമ്മുടെ പാരമ്പര്യത്തിലെ കലാനുഭവങ്ങളുടെയും മഹത്വാകാംക്ഷയുടെയും സദ്ഗുണങ്ങളുടെയും സഞ്ചിത രൂപമായി തീരുന്നു, യഥാർത്ഥ കലാകാരനായി തീരുന്നു. മേഘരൂപനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാമോ? 2019 ഒന്ന് ഈ പറഞ്ഞ പോലെ കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് ആൻസറിലേക്ക് ഈ പറഞ്ഞ പോലെ കൊണ്ടുവരാനായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഒരാന നമ്മുടെ പാരമ്പര്യത്തിലെ കലാനുഭവങ്ങളുടെയും
മഹത്വാകാംക്ഷയുടെയും സദ്ഗുണങ്ങളുടെയും സഞ്ചിത രൂപമായി തീരുന്നു, യഥാർത്ഥ കലാകാരനായി തീരുന്നു. മേഘരൂപനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. വ്യാഖ്യാനിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മുടെ താല്പര്യമാണ് അവിടെ വ്യാഖ്യാനിക്കാമോ ഇല്ലേ എന്നുള്ളത്. അതായത് പാരമ്പര്യത്തിന്റെ കലാനുഭവങ്ങളും മഹത്വവും സദ്ഗുണങ്ങളും ഒക്കെ ചേർത്ത് വെച്ച ഒരാളാണെങ്കിലേ യഥാർത്ഥ കലാകാരനാകൂ എന്നുള്ളത് അവിടെ ഒരു ചോദ്യമാണ്. ഇവിടെയാണ് നമ്മുടെ ക്രിട്ടിക്കൽ അനാലിസിസ് വരുന്നത്. നേരത്തെ ചോദിച്ച പോലെ നമ്മുടെ അഭിപ്രായം ഇവിടെ എഴുതാമോ, ബാക്കിയുള്ളവർക്ക് പിടിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അഭിപ്രായമാണ്. എങ്ങനെയാണ് ഒരു ഒരു കലാകാരൻ യഥാർത്ഥ കലാകാരനായി തീരുന്നത്? വ്യക്തി ജീവിതത്തിൽ വളരെയേറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണോ, അതായത് വ്യക്തി ജീവിതത്തിൽ വളരെയേറെ പറഞ്ഞ പോലെ ഒരു കുത്തഴിഞ്ഞ ജീവിതമുള്ള ഒരാളാണോ, അതേ സാമുദായിക സദാചാര മഹിമകൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണോ യഥാർത്ഥ കലാകാരൻ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇപ്പം എടുത്ത് നന്നായി. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒ എൻ വി പുരസ്കാരവും വൈരമുത്തുവിൻ്റെ ഇഷ്യൂ ആണ്. ഓക്കെ, ഒ എൻ വൈരമുത്തുവിന് വൈരമുത്ത് ചെയ്ത കവിതകളുടെയും അല്ലെങ്കിൽ എഴുതിയ പാട്ടുകളുടെയും അടിസ്ഥാനത്തിൽ ഒ എൻ വി പുരസ്കാരം നൽകുന്നതിൽ തെറ്റുണ്ടോ? അതേ വൈരമുത്തുവിനെതിരെ മീ ടു മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉയർന്ന ആരോപണത്തിൻ്റെ പേരിൽ ആ പുരസ്കാരം നിഷേധിക്കാമോ എന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇപ്പം നിൽക്കുന്നൊരു ഡിസ്കഷനിൽ നിൽക്കുന്നൊരു എലമെൻ്റാണ്. അപ്പോൾ അതുപോലൊരു ചോദ്യമാണ് ഇത്, യഥാർത്ഥ കലാകാരൻ എന്തായി തീരണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മുടെ വ്യൂ പോയിന്റാണ്, എന്താണ് നമ്മൾ യഥാർത്ഥ കലാകാരനായിട്ട് നിൽക്കുന്നത്. ഈ പറഞ്ഞ പോലെ സിനിമാ തണ്ടിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കാത്ത, കള്ളു കുടിക്കാത്ത, വ്യഭിചരിക്കാത്ത, സർവ്വഗുണ സമ്പന്നനായിട്ടുള്ള ഒരാൾ മാത്രമാണോ, പണ്ടത്തെ ജയറാം മോഹൻലാൽ മാത്രമാണോ നായകൻ? അതേ ഇന്നത്തെ സിനിമയിലുള്ളതുപോലെ, ന്യൂജനിലുള്ളതുപോലെ, അല്ലെങ്കിൽ പണ്ടത്തെ സിനിമയിൽ ഉണ്ടായിരുന്നതുപോലെ സർവ്വ അലമ്പും കാണിക്കുന്ന, സർവ്വ പ്രശ്നവും കാണിക്കുന്ന, എല്ലാവിധ സ്വഭാവ വൈരുദ്ധ്യങ്ങളും ഉള്ള തൻ്റെ ഇടയായ ഒരാളാണോ ശരിക്കും ഉള്ള നായകൻ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ രണ്ട് അറ്റങ്ങൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റണം. ഈ ആൻസർ, ഈ ഒരു ചോദ്യം ശരിക്കും ആ രീതിയിൽ വളരെ നല്ല രീതിക്ക് എഴുതാൻ പറ്റുന്നതാണ്. ശരിക്കും നമുക്ക് പഠിക്കാവും തന്നേക്കുന്ന ഈ മേഘരൂപൻ എന്ന കവിതയിൽ എന്താണ് എഴുതിക്കുന്നു അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നു എന്ന് കരുതുന്ന നമ്മുടെ പിയെ പറ്റി, പിയുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊരു യഥാർത്ഥ കലാകാരനാണോ, യഥാർത്ഥ കലാകാരൻ്റെ ജീവിതമാണോ, കലാനുഭവങ്ങളും മഹത്വാകാംക്ഷയും സദ്ഗുണങ്ങളും ഒക്കെ ചേരുന്ന ഒരു ആളാണോ പി എന്ന രീതിയിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു യഥാർത്ഥ കലാകാരനായി തീരുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരാം. ഈ രീതിയിലേക്ക് ഈ ക്വസ്റ്റിനെ ചിന്തിക്കാനായിട്ട് പറ്റണം. അതല്ലാണ്ട് ഇതൊരു മേഘരൂപനാണ്, അപ്പോൾ ഇന്നയാളെ എഴുതിയ ആറ്റൂർ രവി വർമ്മ പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് എഴുതിയ കവിതയാണ് മേഘരൂപൻ. മേഘരൂപനും പി കുഞ്ഞിരാമൻ നായർ ഒരു ആനയായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. ആ ആന ഇന്ന ഇന്നാണ്, സഹ്യപർവ്വതത്തിൻ്റെ ഉയരമുണ്ട്, നിലയുടെ ആർദ്രതയുണ്ട് എന്നൊക്കെ പറയാം. എന്നിട്ട് ആ ആന മറ്റുള്ള ആനകളെ പോലെ അല്ലായിരുന്നു, വെള്ളത്തിൽ മുങ്ങിക്കിടക്കും, ഒറ്റയാനായിട്ട് നടക്കും, തിടമ്പേറ്റാൻ നിന്നു കൊടുത്തിട്ടില്ല. ഈ രീതിയിൽ കവിതയെ കഥയാക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ ആൻസറും ഈ 100 പേരെ എഴുതുമ്പോഴത്തേക്ക് അതിനകത്ത് 80 പേരുടെ ആൻസർ എന്ന് പറയുന്ന ഒരു വ്യത്യാസമൊന്നുമില്ല. മനസ്സിലായോ? ആ ഈ ബാക്കിയുള്ള 20 പേരിലേക്ക് നമ്മുടെ ഉത്തരം ചുരുങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടേതായ രീതിയിൽ ഇതിനെ അനലൈസ് ചെയ്യണം. ഏതൊക്കെ രീതിയിലേക്ക്? ഇത് ഒരു പഠനത്തിൻ്റെയും സഹായം വേണ്ട. നമ്മൾ ഇതുവരെ 10-21 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സ് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ച രീതിയിൽ നമുക്ക് ഇതിനെ ഒന്ന് ഇരുന്നിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് ആൻസറിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. മനസ്സിലായോ? ക്ലിയറാണോ? ആ ഒരു ചോദ്യം എഴുതേണ്ട എങ്ങനെയെന്നുള്ളത് മനസ്സിലാകും. ഒരു ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ബുക്കിഷായിട്ട് അപ്രോച്ച് ചെയ്യരുത്. വളരെ ഡൈനാമിക് ആയിട്ടൊരു ക്വസ്റ്റ്യൻ, അത് ഏത് ക്വസ്റ്റ്യനായിക്കാണെങ്കിലും നമുക്ക് അങ്ങനെ അപ്രോച്ച് ചെയ്യാം. അതെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അടുത്താണ് നമ്മുടെ വിജയിരിക്കുന്നത്, അതിനെങ്ങനെ പേപ്പറിലേക്ക് ആക്കി മാറ്റുന്നുള്ളത്. ഓക്കെയാണോ? ശരി, അടുത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഞാൻ ഇതൊന്ന് പോസ് ചെയ്തിട്ട് കാണിച്ചു തരാം. മധ്യവർഗ ദുരന്തമാണ് കുഴിയൊഴിക്കലിലെ നിരീക്ഷണത്തിൻ്റെ മർമ്മം. ക്വസ്റ്റ്യൻ അങ്ങനെയാണ്, മധ്യവർഗ ദുരന്തം എന്താണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ എനിക്കറിയാം എന്താണ് അടുത്ത ദുരന്തം, കുഴിയൊഴിക്കലിലെ നിരീക്ഷണത്തിൻ്റെ മർമ്മം എന്നുള്ളത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഓരോ പ്രാവശ്യവും അല്ലെങ്കിൽ ഓരോ വരിയിലും ഓരോ സ്റ്റാൻസയിലും കുഴിയൊഴിക്കലിലെ നായകൻ അനുഭവിക്കുന്നത് മധ്യവർഗ ദുരന്തമാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചിട്ടെങ്കിൽ ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ. ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ എടുത്തോട്ടെ. ഓക്കെ ഫൈൻ. ശരി, ഞാൻ നിങ്ങൾക്കൊരു 4 വരികൾ കാണിക്കാം. ഇതെന്താണെന്നുള്ളതൊന്ന് പറയാം. ഇത് ഞാൻ യൂട്യൂബ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ഞാൻ എനിക്ക് പെട്ടെന്ന് ഇത് ക്യാച്ച് ആയിട്ട് തോന്നിയപ്പോൾ ഞാനിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. എന്താണ്? നീർനിലങ്ങളിൽ അടിമയാരുടമയാര്, നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുക്കൂഞ്ഞ് തലകൾ താണുമിനിയും എത്ര നാളും. ഏതാണ് ഈ വരികളെന്നുള്ള കാര്യം അറിയാമല്ലോ.
വേടൻ എന്ന് പറയുന്ന ആ ഒരു മലയാളം റാപ്പ് സോങ്ങറിൻ്റെ സിംഗറിൻ്റെ വരികളാണ് അല്ലേ. അപ്പോൾ ഇതും കുടിയൊഴുക്കലുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാമ്യം തോന്നുന്നുണ്ടോ? കുടിയൊഴുക്കൽ എന്ന കവിത പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് നീ. ആ കുടിയൊഴുക്കൽ പഠിച്ച നിങ്ങൾക്ക് ഈ വേടൻ്റെ ഈ റാപ്പ് സോങ് നോക്കുമ്പോഴേ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓരോ വരിയും നോക്കുക. ഇതൊരു റാപ്പ് സംഗീതമാണെങ്കിൽ കൂടിയും കുടിയൊഴുക്കലിലെ വരികൾ തന്നെയല്ലേ ഇതും. അവിടത്തെയും അവിടത്തെയും എന്താണ് ധർമ്മസങ്കടം എന്താണ്, ആരാണ് അടിമ, ആരാണ് ഉടമ എന്നുള്ളതല്ലേ, ആരുടെ സ്ഥലമാണിതെന്നുള്ളതല്ലേ, ആരാണ് കുലം മുടിച്ചത്, നിന്റെ കുലം മുടിച്ചത് ഞാനാണോ നീയാണോ എന്നുള്ളതല്ലേ ചോദ്യം. ഞാൻ പിറന്ന മണ്ണിൽ എന്നെ കാണുമ്പോഴത്തേക്കും നിനക്ക് വെറുപ്പ്, ഞാൻ കള്ളുകൂടിയൻ, ഞാൻ ഈ പറഞ്ഞതുപോലെ അഭിമാനമില്ലാത്തവൻ, ഞാൻ ഈ പറഞ്ഞ പോലെ ഭാര്യയും മക്കളെ ഉപദ്രവിക്കുന്നവൻ, നീ കുലീനൻ എന്നുള്ളതല്ലേ കുടിയൊഴുക്കലിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. പാടുന്നത് രണ്ടാൾക്കാരാണെന്നേ ഉള്ളൂ. ഒരിടത്ത് വേടനാണ് പാടുന്നതെങ്കിൽ മറ്റിടത്ത് മധ്യവർഗത്തിലെ പ്രതിനിധിയായിട്ടുള്ള ജമ്മിയായിട്ടുള്ള കവിയാണ് പാടുന്നതെന്നേ ഉള്ളൂ. പക്ഷെ എസെൻഷ്യലി രണ്ടു പേരും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്നു തന്നെയല്ലേ. അത് ഞാൻ മനസ്സിലാവും, പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഇത് എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. മലയാളം ഓപ്ഷണൽ പേപ്പർ എന്ന് പറയുന്നത് ഇങ്ങനെ പേപ്പറിൽ എഴുതി വെക്കാന്നുള്ളതല്ല, ഈ പറഞ്ഞ പോലെ കവിത അതുപോലെ കാണാതെ പഠിച്ച് എഴുതി വെക്കാന്നുള്ളതല്ല. നമുക്ക് ഏതൊക്കെ ഡയമെൻഷൻ ചിന്തിക്കാൻ പറ്റും എന്നുള്ളിടത്താണ് നമ്മുടെ യുണീക്നെസ് ഇരിക്കുന്നത്. സർ, ആ പറഞ്ഞു സർ, ഈ വേർഡിന്റെ കൺസെപ്റ്റ് ഒക്കെ ആൻസർ എഴുതുമ്പോൾ കൊണ്ടുവരാൻ പറ്റുമോ? ഉറപ്പായിട്ടും കൊണ്ടുവരാം. നമുക്കത് പറഞ്ഞു വയ്ക്കാം, പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഒരു ആളുണ്ടെന്നുള്ളതും ഈ ആൾ അവതരിപ്പിക്കുന്ന കൺസെപ്റ്റ് ഇതാണെന്നുള്ളതും പേപ്പർ നോക്കുന്ന ആളെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണമെന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ അത് ഇൻട്രൊഡക്ഷനിലാവാൻ കൊണ്ടുവരാൻ പറ്റുന്നത്, ചിലപ്പോൾ കൺക്ലൂഷനിലാവാൻ കൊണ്ടുവരാൻ പറ്റുന്നത്, ചിലപ്പം ആൻസറിൻ്റെ ആ ഒരു മെയിൻ ബോഡി പാർട്ടിൽ എവിടെയെങ്കിലും ആയിരിക്കാം കൊണ്ടുവരാൻ പറ്റുന്നത്. എവിടെയാണോ കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മുടെ രസത്തിനനുസരിച്ചിട്ട് ആൻസറിൻ്റെ രസച്ചരട് പൊട്ടാതെ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഈ കുടിയൊഴുക്കലിലേക്ക് ഇത് ഉറപ്പായിട്ടും കൊണ്ടുവരാം. ഞാനാണ് ഈ ആൻസർ എഴുതുന്നുണ്ടെങ്കിൽ സമകാലിക കള എന്ന് പറയുന്ന സിനിമയായിട്ട് ഈ കുടിയൊഴുക്കലിരിക്കാൻ കഴിയും. കാരണം കളയിൽ നമ്മുടെ മനസ്സിൽ നിന്ന് പറിച്ചു കളയേണ്ട ഒരുപാട് പറയാം, പക്ക ബന്ധിപ്പിക്കാം, ഉറപ്പായിട്ടും ബന്ധിപ്പിക്കാം. നിങ്ങക്ക് ഇതെന്താണെന്നറിയാം, എന്റെ പ്രശ്നം അറിയാം. നമ്മള് അത് ഞാൻ എഴുതുമ്പം പറഞ്ഞൊരാളാണ്. അതായത് ബന്ധിപ്പിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക, ബന്ധിപ്പിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക. എഴുതുന്ന എങ്ങനെയാന്നുള്ളത് നമുക്ക് ഒരു ആൻസർ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്ക് എഴുതാനേ പറ്റുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതുമ്പോഴത്തേക്ക് മധ്യവർഗ ദുരന്തമാണ് കുടിയൊഴുക്കലിലെ നിരീക്ഷണത്തിന്റെ മർമ്മം ചർച്ച ചെയ്യാൻ എഴുതുമ്പോഴത്തേക്ക് ഞാനിത് എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ, അന്ന് വേടന്റെ പാട്ടില്ലായിരുന്നു, ഞാൻ കേട്ടിട്ടില്ലായിരുന്നു 2019. അപ്പോൾ എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രൊഡക്ഷനടുത്ത് എഴുതി തുടങ്ങാം. ഈ നാല് വരികൾ, ഈ രണ്ട് വരികൾ മലയാളം ഈയിടയ്ക്ക് ഏറ്റവും കൂടുതൽ കേട്ട വരികളാണ്. വേടൻ എന്ന് പറയുന്ന റാപ്പ് സിംഗർ, മലയാള റാപ്പ് സിംഗറിന്റെ വരികളാണിത്. അപ്പോൾ ഇത് 50 വർഷം മുമ്പ് വൈലോപ്പിൽ എഴുതിയ കുടിയൊഴുക്കലിലും ഇതേ മധ്യവർഗ ദുരന്തമാണ്. ഇന്ന് ഈ വേടൻ അനുഭവിക്കുന്ന ഈ ദുരന്തം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടിയൊഴുക്കലിലെ ആ ഒരു ജന്മിയായിട്ടുള്ള കവി അനുഭവിക്കുന്നത് എന്ന് എവിടെയെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യാം. മനസ്സിലായോ? ഇതിനെ കംപ്ലീറ്റ് അത് മാത്രമേ ചോദിക്കാന്നുള്ളതല്ല, മെൻഷൻ ചെയ്ത് അതിനെ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് പ്രാക്ടീസ് വേണ്ടത്. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കേട്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ എഴുതാവോ എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ നമുക്ക് തോന്നുന്ന ഡൗട്ടാണ്. സാമ്പ്രദായികമായിട്ട് ഇങ്ങനെ പേപ്പറിൽ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണാതെ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം ഉത്തരത്തിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്തെങ്കിലും ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്കിത് എഴുതാമോ എന്നൊരു ഡൗട്ടാണ്. ഞാൻ പറയട്ടെ, എഴുതിയത് കൊണ്ട് എനിക്ക് എഴുതിയ അറ്റംപ്റ്റിലൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കിട്ടേണ്ട മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എഴുതി ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ എഴുതുന്ന ആൾക്കാരെ എനിക്കറിയാം. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ദിലീഷ് ചേട്ടനായി കഴിഞ്ഞാലും സർവീസിലുള്ള ആൾക്കാരായി കഴിഞ്ഞാലും ടെക്നോ പാർക്കിലെ ആൾക്കാരുടെ ഇഷ്യൂസിനെ പറ്റി എഴുതിയിട്ടുണ്ട്. കെവിൻ കൊലപാതക കേസിനെ പറ്റി എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, മലയാളം സർവീസിലുള്ള ഏത് സർവീസിലുള്ള ആൾക്കാരെ പറ്റി എഴുതിയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് എഴുതി ശീലിക്കേണ്ട കാര്യമാണ്. അതിനാണ് ടെസ്റ്റ് സീരീസിന് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അത് പരമാവധി എഴുതുക, പരമാവധി അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണ് ആ ഒരു സെക്ഷൻ എയ്ക്ക് അകത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന കവിതയ്ക്കുള്ളിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും പറ്റത്തില്ല. പേപ്പർ വണ്ണിനകത്ത് കണ്ടന്റ് വേണമല്ലോ, അവിടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻസാണ്, അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഹിസ്റ്ററിയാണ്, ഹിസ്റ്ററി അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ, അത് ടീക്ക് ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ അവിടെയും ഇംപ്രൈവൈസേഷൻ കൊണ്ടുവരാൻ പറ്റുന്ന യൂണിറ്റുകളുണ്ട്, നാലാമത്തെ യൂണിറ്റ് ഒക്കെ ഉണ്ട്. ഭാഷയുടെ ആനുകാലിക ഭാഷയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മലയാള ഭാഷയുടെ പ്രസക്തി, ഈ മിഷണറിമാരുടെ സംഭാവന,
അങ്ങനെയുള്ള പോർഷൻ ആ ഒരു യൂണിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നമ്മുടെ കോൺട്രിബ്യൂഷൻസ് അവിടെ കൊണ്ടുവരാൻ പറ്റും, യൂണിറ്റ്സ് അവിടെ കൊണ്ടുവരാൻ പറ്റും. പറ്റുന്നിടത്തെല്ലാം യൂണിറ്റ്സ് കൊണ്ടുവരിക. 10-12 യൂണിറ്റിനുള്ളിൽ 3 യൂണിറ്റിനുള്ളിലേക്ക് നമ്മുടേതായിട്ടുള്ള കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൻസർ വ്യത്യസ്തമായി. അത്ര മനസ്സിലാക്കിയാൽ മാത്രമാണ്, അതാണ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അമ്മേ ക്ലിയർ ഓക്കെ ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ? എന്തോടാ ചോദിച്ചു കേട്ടില്ല, എന്തെങ്കിലും ചോദിച്ചായിരുന്നു? ഓക്കെ ശരി, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ടൈപ്പ് ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ചോദ്യം വരുന്നത് സെക്ഷൻ പി, പേപ്പർ 2 സെക്ഷൻ പിക്കുള്ളിലാണ്. 5-ാമത്തെ കമ്പൽസറി ചോദ്യത്തിലാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചാപ്റ്റർ, നിങ്ങൾക്ക് പഠിക്കേണ്ട ചാപ്റ്റർ നിങ്ങൾ നല്ല രീതിക്ക് വായിച്ചിട്ടുണ്ടോ, പഠിക്കേണ്ട പാഠഭാഗം നിങ്ങൾ നല്ല രീതിക്ക് വായിച്ച് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ടും ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതായത് ചോദ്യം നേരത്തെ ചോദിച്ച പോലെ അധിക വായന മാത്രമാണോ നിങ്ങൾ നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പുറം വായന മാത്രമാണോ നടത്തിയിരിക്കുന്നത്, പെരിഫറി കൂടെ മാത്രമാണോ വായിച്ചിരിക്കുന്നത്, വേറെ ഈ പറഞ്ഞ പോലെ ഖസാക്കിനെ പറ്റി ഇനി ലോകത്തുള്ള സകല പഠനവും വായിച്ചു എന്നാൽ ഖസാക്ക് നേരെ ചൊവ്വേ വായിച്ചിട്ടില്ല എന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കി വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇടുന്നത്. പ്രത്യേകിച്ച് ഇത് സെക്ഷൻ ബി പേ ഫണ്ട് ആ ഒരു കമ്പൽസറി ക്വസ്റ്റ്യൻ ഉള്ളിലേക്കാണ് വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട്, അല്ലെങ്കിൽ പഠിക്കാൻ തന്നിരിക്കുന്ന പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയാൻ പറ്റുന്നത് ഈ ക്വസ്റ്റ്യൻ ആണ്. ലഹള പിടിച്ച ഹോമാചാരത്തിനിടയിൽ കൂടെ ദ്വിജൻ എന്ന 2-ാം ജന്മത്തിലേക്ക് ഞാൻ പദമൂന്നി, ആ പരിണാമത്തെ ഭട്ടതിരിപ്പാട് എങ്ങനെ വരച്ചു കാട്ടുന്നു? കണ്ണീരിങ്ങനാവും ഒരു പ്രാവശ്യം വായിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും ഇതിൻ്റെ ഉത്തരം എഴുതി, പക്ഷേ മിക്ക ആൾക്കാർക്കും തെറ്റിപ്പോയി. എഴുതിയതെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, മറ്റേ ആ തീയാടി പെൺകുട്ടി കൊളുത്തി കൊടുത്ത വെളിച്ചമാണ് എന്നെ, അല്ലെങ്കിൽ ആ ഒരു പകർന്നു കൊടുത്ത അറിവാണ് എന്നെ ഒരു വെളിച്ചത്തിലേക്ക് നയിച്ചത് എന്ന് വി ടി ഭട്ടതിരിപ്പാട് എഴുത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ അക്ഷരം പഠിക്കുന്ന ആ ഒരു ഇൻസിഡൻറ്റുമായിട്ടാണ് മിക്ക ആൾക്കാരും അത് കണക്ട് ചെയ്തത്. പക്ഷേ ഇത് അതല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ടിക്ക് ഇവിടെ 3 ജന്മം ഉണ്ടായിരുന്നു. ഒരു ദ്വിജനായിട്ട് ജനിച്ചു, അല്ലെങ്കിൽ ഒരു ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു, 2 ദ്വിജനായി മാറുന്നു. അവിടെ എന്താണ് ആ ഒരു ഉപനയനം ചെയ്ത് വേദാഭ്യാസം കഴിഞ്ഞ് ശരിക്കും ഒരു ബ്രാഹ്മണനായിട്ട് മാറുന്നു. ഈ പറഞ്ഞ പോലെ അഗ്നിമീളെ പുരോഹിതം എന്ന് പറയുന്ന ആ ഒരു മന്ത്രത്തിൻ്റെ മീനിങ് അറിയാണ്ട് അത് പഠിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു ചൊല്ലി ഓത്ത് ചൊല്ലി പഠിച്ചിട്ട് ദ്വിജനായിട്ട് മാറി. അവസാനത്തെ ജന്മമാണ് ഈ പറഞ്ഞതുപോലെ എഴുത്ത് പഠിച്ചിട്ട് ആരാണെന്ന് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുന്നു. ഇത് ഇങ്ങനെ 3 ജന്മം വീട്ടിക്കുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കണം. ഇത് ഏത് അധ്യായമാണ്, ഏത് വീട്ടിൽ കണ്ണിരിങ്ങിനാവിലെ എത്രാമത്തെ അധ്യായത്തിനകത്താണ് ഇത് പറയുന്നത്, എന്താണ് ഇവിടുത്തെ സന്ദർഭം, ഇതിനെപ്പറ്റി ഭട്ടതിരിപ്പാട് എങ്ങനെയാണ് പറയുന്നത്, വിമർശിക്കുകയാണോ സപ്പോർട്ട് ചെയ്യുകയാണോ, അവിടെ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അടുപ്പം മീതെ പുളിങ്കറി എന്നൊക്കെ പറഞ്ഞിട്ട് പാടുന്ന കാര്യങ്ങളൊക്കെ, അത് ആ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കേണ്ട പാഠഭാഗങ്ങൾ എത്ര തവണ വായിക്കാൻ പറ്റുമോ അത്രയും തവണ വായിക്കുക. വായിച്ചിട്ട് ആ സാധനം ഹൃദയസ്ഥമാക്കുക. ഓരോ ചാപ്റ്ററിൽ നടക്കുന്ന ഇൻസിഡൻറ്റും ഷോർട്ട് നോട്ട് എഴുതി വെച്ചേക്കുക. ഷോർട്ട് നോട്ട് എഴുതി വെച്ചിട്ട് അതൊന്ന് കാണാതെ പഠിക്കുക. ആ ഒരു ഭാഗത്ത് നടക്കുന്ന ഇൻസിഡൻറ്റ്, സംഭവങ്ങൾ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, ആ ഭാഗത്ത് നടക്കുന്ന ഇൻസിഡൻറ്റ്സ്. ഇപ്പോൾ കണ്ണീരും കിനാവിലെ അധ്യായങ്ങളിൽ ഓരോ അധ്യായത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഭാരത പര്യടനത്തിൻ്റെ ഓരോ അധ്യായത്തിനകത്തും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇല്ലെങ്കിൽ ഇതൊന്നും അറിയാൻ പറ്റില്ല ഏത് അധ്യായത്തിൽ നിന്നാണ് ചോദിക്കുന്നത് എന്നുള്ളത്. മനസ്സിലാവുക? ചെമ്മീനിലെ അല്ലെങ്കിൽ ചെമ്മീനേക്കാൾ കുറച്ച് നല്ലതെന്ന് വെച്ചാൽ ഖസാക്കിനകത്ത് ഓരോ അധ്യായത്തിൻ്റെ പേര് കൊടുത്താണ് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അധ്യായത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ഷോർട്ട് നോട്ട് എഴുതി വയ്ക്കുക എന്നുള്ളത് മറ്റൊരു അപ്രോച്ചാണ് ഈ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇതാണ് ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കവിതകളിലെ വരി പഠിക്കുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് അധ്യായത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് ഷോർട്ട് നോട്ട് എഴുതി വയ്ക്കേണ്ടത്. പ്രത്യേകിച്ച് ചങ്ങമ്പുഴയുടെ ജീവചരിത്രം പറയുന്ന ഓരോ അധ്യായത്തിലും എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് പഠിക്കാം. അത് ഷോർട്ട് നോട്ട് എഴുതുന്നത് നല്ലതായിരിക്കും. അത് മറ്റൊരു അപ്രോച്ചാണ്. ഇതേ ഉണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഖസാക്കിലെ നാട്ടുഭാഷാ വഴക്കത്തെ സോദാഹരണം പരിചയപ്പെടുത്തുക. നാട്ടുഭാഷാ വഴക്കം അറിയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒബിവിജിന് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, വാക്കുകൾ, പ്രയോഗങ്ങൾ, സെന്റൻസുകൾ അറിഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ, ഓരോ ആൾക്കാരും വർത്തമാനം പറയുന്നത് എങ്ങനെയാണ്, റൗത്രന്മാരുടെ ഭാഷ എങ്ങനെയാണ്, ഇഴവന്മാരുടെ ഭാഷ എങ്ങനെയാണ്, നായന്മാരുടെ ഭാഷ എങ്ങനെയാണ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന രവിയുടെ ഭാഷ എങ്ങനെയാണ്, തമിഴരുടെ ഭാഷ എങ്ങനെയാണ്, ഇനി ഇതൊന്നും അല്ലാത്ത അപ്പുകുളിയുടെ ഭാഷ എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞാലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു നാട്ടുഭാഷ വഴക്കം എന്താണെന്നുള്ളത് എഴുതുക. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ കൃതി വായിച്ചിട്ട് ആ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കുക. ഓക്കെ, സംഗീതം എന്തെങ്കിലും ചോദിക്കാനാണോ? മൈക്ക് ഓൺ ആണ്. പ്രധാനമായിട്ട് നമ്മള്
ഈ ഉദാഹരണം സ്ഥാപിക്കാനും ഭാഷാപരമായിട്ട് രണ്ടു മൂന്ന് വരികൾ മാത്രം പഠിപ്പിച്ചാൽ വരും. മെയിനായിട്ട് നമുക്ക് വരുന്ന കവിതകളൊന്നും ഇടാ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 15 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 15 മാർക്ക് രണ്ടോ മൂന്നോ ഉദാഹരണം കൊണ്ട് നമുക്ക് എഴുതി തീർക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഒരു അത്യാവശ്യം പോയിന്റുകൾ പഠിച്ചു വെച്ചേക്കാം. നമുക്ക് എവിടെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളതാണ്. സോ അതാണ് ആ ഒരു ഖസാക്കിന്റെ ചോദ്യം. അതാണ് ഏഴാമത്തെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞതുപോലെ ഈ ഒരു കറക്റ്റ് ഫേസ് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതിന് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഓക്കെ, കഥാപാത്ര മനസ്സുകളുടെ ചടുലമായ സഞ്ചാരങ്ങളെ മിന്നൽ വേഗത്തിൽ ഗോൾ കൊയ്യുന്ന ഹിഗ്വിറ്റിയുമായി സമന്വയിപ്പിക്കുന്ന തന്ത്രം NS മാധവൻ എങ്ങനെ സമർത്ഥമായി വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ജസ്റ്റ് കറണ്ട് അഫെയറുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് ഒരു എക്സാമ്പിൾ പറയാനായിട്ട് പറഞ്ഞു വെച്ചേക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും ഈ പറഞ്ഞതുപോലെ ഹിഗ്വിറ്റ വായിച്ചിട്ടുണ്ടാവും. ഹിഗ്വിറ്റിയിൽ അവസാനത്തെ കഥയുടെ പേരെന്താ? ഹിഗ്വിറ്റിയിലെ അവസാനത്തെ കഥകൾ ഏതാ? വിലാപങ്ങളല്ലേ. വിലാപങ്ങൾ എന്ന് പറയുന്ന കവിത കഥ പഠിച്ചപ്പോഴത്തേക്ക് വളരെ ഈ പറഞ്ഞതുപോലെ നമ്മളൊക്കെ വളരെ വിട്ടു കളയുന്ന കഥയാണ് വിലാപങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അതിനകത്ത് ഹിഗ്വിറ്റ പഠിക്കും, വൻമരങ്ങൾ വീഴുമ്പോൾ കാണി, ഇത് മൂന്നും നല്ല രീതിക്ക് പഠിക്കും. പക്ഷേ അവസാനത്തെ കഥ നമ്മളങ്ങ് വിട്ടു കളയും. വിട്ടു കളഞ്ഞിട്ട് അത് ജസ്റ്റ് വായിച്ചു വിടും. എന്താണ് സംഭവം എന്ന് അറിയുന്നത് പോലെ ഇപ്പം ഈ പറഞ്ഞതുപോലെ വാനപ്രസ്ഥത്തിനകത്ത് സുഹൃതം എന്ന് പറയുന്ന കഥ പഠിക്കാത്തത് പോലെ തന്നെ ഹിഗ്വിറ്റിക്കുള്ളിൽ വിലാപങ്ങൾ എന്ന് പറയുന്ന കഥ അങ്ങ് വിട്ടു കളയാറാണ് പതിവ്. പക്ഷേ ഓരോ കഥയ്ക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞുതരാം, എങ്ങനെയാണ് കാണിക്കേണ്ടതെന്നുള്ളതും പറഞ്ഞുതരാം. വിലാപങ്ങളുടെ കഥ ആലോചിച്ച് നോക്കുക. ഒരു ദ്വീപാണ് പ്രധാന സ്ഥലം. ദ്വീപിലെ ഭരണാധികാരിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വില്ലൻ. ആ ദ്വീപിലെ പ്രകൃതി വിഭവങ്ങളാണ് അവിടുത്തെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്. അവിടുത്തെ പ്രകൃതി വിഭവങ്ങളെയും ജനങ്ങളെയും ഉപദ്രവിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഭരണാധികാരിയുടെ പ്രധാന ലീലാവിലാസം. അവിടെ ഹെലികോപ്റ്റർ കൊണ്ടിറക്കുക, അല്ലെങ്കിൽ അവിടെ അനധികൃതമായിട്ട് പുതിയ കാര്യങ്ങൾ കൊണ്ടിറക്കുക, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് അവിടുത്തെ വിലാപങ്ങളിലെ പെരുമാളിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയുടെ പ്രധാനപ്പെട്ട വിനോദം. അങ്ങനെ കൊണ്ടിറക്കപ്പെട്ട ഹെലികോപ്റ്ററുകളുടെ പങ്ക് തട്ടിയിട്ടാണ് പക്ഷികളുടെ ചിറകറ്റത്. അങ്ങനെയാണ് അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ പതുക്കെ കുറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെയാണ് ആൾക്കാർ ദ്വീപ് ഉപേക്ഷിച്ച് പോയി തുടങ്ങുന്നത്. അങ്ങനെയാണ് അവസാനത്തെ അവിടുത്തെ ഭരണാധികാരി മരിക്കുന്നത്. ഇതാണ് വിലാപങ്ങളിലെ കഥ. ഈ കഥ നമുക്കിപ്പോൾ എവിടെ കാണാൻ കഴിയുന്നത്? ദ്വീപും ദ്വീപിലെ ഭരണാധികാരികളും അവിടുത്തെ ജനങ്ങളും തമ്മിലുള്ള സംഘർഷം എവിടെ കാണാൻ കഴിയുന്നു? ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു കഥയും കഥയല്ല, മനസ്സിലായോ? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു പറച്ചിൽ ഉണ്ട്, കഥാകാരൻ ക്രാന്തദർശിയാണ് എന്ന് പറയുന്നൊരു, അല്ലെങ്കിൽ എഴുത്തുകാരൻ ക്രാന്തദർശിയാണ് എന്ന് പറയുന്നൊരു പറച്ചിലുണ്ട്. 1984 ONV കുറിപ്പ് ഭൂമിക്കൊരു ചിറമകീർ എഴുതുമ്പോഴത്തേക്ക് ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി നമ്മൾ ചിന്തിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നീട് അത് 1992 റിയോ സമ്മിറ്റായിട്ടും 2002 ജോഹന്നസ്ബർഗ് സമ്മിറ്റായിട്ടും 2015 പാരീസ് ക്ലൈമറ്റ് ട്രീറ്റി ആയിട്ടൊക്കെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായി. അപ്പോൾ കവി മുൻകൂട്ടി കണ്ടു എന്നുള്ളതാണ്. 54-57 വയലോപ്പള്ളി പറഞ്ഞ കുടിയൊഴിക്കലിൽ നിന്ന് വലിയ മാറ്റമൊന്നും ഇപ്പോഴും മധ്യവർഗവും അല്ലെങ്കിൽ കേരളത്തിലെ വർഗ്ഗങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും വർഗ്ഗസമരം തന്നെയാണ്. ഓക്കെ, അതേ കാര്യം തന്നെയാണ് ഈ പറഞ്ഞതുപോലെ 92 എഴുതിയ ഹിഗ്വിറ്റിയിലെ കാര്യം തന്നെയാണ് 2021 2021 വർഷം കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ ഓരോ കഥയും നമുക്ക് പല രീതിയിൽ കണക്ട് ചെയ്യാം, സംഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെ വേണോ കണക്ട് ചെയ്യാന്നുള്ളതാണ്. പറഞ്ഞോ. NS മാധവന്റെ ഹിഗ്വിറ്റിയിലെ ഒരു ഗോളിയെ പോലെ പിന്നെ ഈ ഫാദർ ജബ്ബാറിനെ കൈകാര്യം ചെയ്യുന്നെന്ന് പറയുന്നല്ലോ. അത് കുറച്ചു മുമ്പ് ഇറങ്ങിയ ഒരു സെവൻസ് എന്ന് പറയുന്ന സിനിമയില് ഫുട്ബോൾ കളിക്കുന്ന ആളുകൾ ഒരു കല്ല് അടിക്കുമ്പോഴും അതൊരു ബോളായിട്ട് സങ്കല്പിച്ച് ശത്രുക്കൾ നേരിടുന്ന ഒരു ഒരു പ്രത്യേക ദൃശ്യാവിഷ്കാരം കണ്ടിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വരെ നമുക്ക് എഴുതാന്നുള്ളതാണോ? വളരെ ഈ പറഞ്ഞതുപോലെ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കണക്ട് ചെയ്യാമോ എന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. സെവൻസ് ഞാൻ കണ്ടിട്ടില്ല ഈ സിനിമ, എനിക്കറിയാം സിനിമ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് എഴുതുമ്പോൾ അപ്പുറത്ത് വായിക്കുന്ന ആൾക്ക് കൂടി ഈ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയാമെന്നുള്ളൊരു ബോധം കൂടി, മീൻസ് ഓർമ്മ കൂടി നമ്മുടെ മനസ്സിലേക്ക് വരണം. അവർക്കിത് ഞാൻ എഴുതി കഴിഞ്ഞാൽ ഇത് അവർക്ക് വായിച്ചെടുക്കുമ്പോൾ ഇന്നതാണ് പറയുന്നത് എന്ന് ഓർക്കാൻ പറ്റുന്നു. നോക്കുക, അവിടെ ഒരു സംവേദനം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മാർക്ക് വരുന്നത്. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എഴുതാനായിട്ട്. അപ്പം അത് നീഡ്സ് പ്രാക്ടീസ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഒരു മിനിറ്റ്, ഒരാൾ ചോദിച്ചേക്കുന്നതാണ് രണ്ട് കവിതയിൽ നിന്ന് അനോട്ടേഷൻ ചോദിക്കുമ്പോൾ, കവിതയിൽ നിന്ന് അനോട്ടേഷൻ ചോദിക്കുമ്പോൾ ആ കവിത പൊതുവെ ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങൾ ഏത് വരികൾ ചോദിച്ചാലും എഴുതണോ? ഡെഫിനറ്റ്ലി എഴുതാം, ഉറപ്പായിട്ടും എഴുതാം. അതൊക്കെ ഞാൻ അനോട്ടേഷൻ എഴുതി തുടങ്ങുമ്പോഴത്തേക്കും പറഞ്ഞുതരാം.
അത് ഉറപ്പായിട്ടും എഴുതണം. രണ്ടാമത്തേത് ചോദിച്ചിരിക്കുന്നത് രണ്ട് കൃതികൾ തമ്മിൽ കണക്ട് ചെയ്ത് എഴുതാമോ, ഉറപ്പായിട്ടും എഴുതാം. അത് ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട്, അതിൽ ഞാൻ കണ്ടില്ലായിരുന്നു. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങളെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഓക്കെ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാം. അപ്പോൾ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെമ്മീനെയും ഖസാക്കിനെയും ഒക്കെ കണക്ട് ചെയ്ത് എഴുതാം. ഖസാക്കിൽ ഒരു ചരിത്രവതികളായിട്ടുള്ള പെൺകുട്ടികളുടെ കഥ പറയുന്നുണ്ട്, ചെമ്മീനിനകത്തും പറയുന്നുണ്ട്. ഓക്കെ, അവിടെ ഖസാക്കിൽ അത് പനയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോതിയുടെ പുളിമരമാണെന്നുണ്ടെങ്കിൽ, ചെമ്മീനിൽ അത് അരയനും അരയത്തെയും ഒക്കെ ആണെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ആദ്യ മുക്കോനും ആദ്യ മുക്കോത്തിയാണെന്നേ ഉള്ളൂ. ഈ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. ഇന്ദുലേഖയും കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്, കഥയും കവിതയും തമ്മിൽ കണക്ട് ചെയ്യാം, ഇന്ദുലേഖ കണക്ട് ചെയ്യാം, കണ്ണീരിങ്ങനാവും കണക്ട് ചെയ്യാം, പണ്ടത്തെ മേശന്തി കണക്ട് ചെയ്യാം. എല്ലായിടത്തും ഏകദേശം ഒരേ കാര്യമല്ലേ പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ ഉറപ്പായിട്ടും കണക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ടെസ്റ്റിന് അപ്രോച്ച് ചെയ്യേണ്ടത്. ഞാനിത് ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ ബുക്കിഷായിട്ട് നമ്മൾ പഠിച്ചു കൊണ്ടുപോയ കാര്യങ്ങൾ മാത്രം ആലോചിക്കാതെ ഉറപ്പായിട്ടും ഈ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്ന് പറയുന്നത് വേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കുറേ പേരൊക്കെ ഇത് കേട്ടിട്ടുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ മുമ്പേ. ക്ലിയർ ആണോ ഞാൻ എന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞതെന്നുള്ളതൊക്കെ? അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ടെസ്റ്റ് എഴുതാനായിട്ട്. ഇപ്പോൾ ടെസ്റ്റ് സീരീസിന് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക, ജസ്റ്റ് പഠിച്ച കാര്യങ്ങൾ വന്ന് അപ്ലൈ ചെയ്തിട്ട് പോവാതെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടേതായിട്ടുള്ള യുണീക്നെസ് കൊണ്ടുവന്ന് പേപ്പറിലേക്ക് എഴുതാൻ നോക്കുക. അങ്ങനെ എഴുതുന്ന ആൾക്കാരിനകത്ത് ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ അങ്ങനെയുള്ള ആൾക്കാർ ഓൾറെഡി കഴിഞ്ഞ ടെസ്റ്റ് സീരീസ് എഴുതിയ ആൾക്കാരിനകത്ത് ഉണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് നോക്കുക. ക്ലിയർ? ഇപ്പോൾ വേറെ പൊതുവായിട്ട് അപ്പോൾ ടെസ്റ്റ് സീരീസ് തുടങ്ങുന്നത് 5-ാം തീയതിയാണ്. അപ്പോൾ പരമാവധി ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ജോയിൻ ചെയ്ത് എഴുതി നോക്കുക. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ ഫീഡ്ബാക്കും കറക്ഷനും ഒക്കെ ചെയ്തു തരാം. ഓക്കെ, ഇപ്പോൾ ഞാനായിരിക്കും ഒരു പ്രൈമറി ഫേസ്, ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ടാവും, കറക്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വേറെ ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് അറേഞ്ച് ചെയ്യാം. അപ്പോൾ 5-ാം തീയതിയാണ് ഫസ്റ്റ് സീരീസ് തുടങ്ങുന്നത്. അപ്പോൾ പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഈ ഒരു ഐഡിയ ഒക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം പഠിച്ച് തുടങ്ങാനായിട്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ആ ടെസ്റ്റ് സീരീസുമായിട്ട് ബന്ധപ്പെടുത്തി ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. പിന്നെ 5-ാം തീയതി ടെസ്റ്റ് എഴുതാനേ സമയം ഉണ്ടാവുള്ളൂ, ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവുള്ളൂ, ജനറൽ ഡിസ്കഷൻസ് ഉണ്ടാവില്ല. സാർ, എൻ്റെ എമൗണ്ട് എത്രയാണെന്നോട് പറയാം? എടാ, അത് ഐലൻഡിൽ വിളിക്കാം കേട്ടോ. അതിൽ എനിക്കറിയില്ല, എമൗണ്ടിൻ്റെ കാര്യം ഞാനല്ല ഡിസ്കസ് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത് ഞാനല്ല. അപ്പോൾ ഞാൻ ആ നമ്പർ, എൻ്റെ നമ്പർ തരാം, അതിനകത്തേക്ക് മെസ്സേജ് ചെയ്താൽ എനിക്ക് ഐലൻഡിൻ്റെ നമ്പർ കാണാതെ അറിയില്ല. ഒന്നുകിൽ ഐലൻഡ് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക, എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഐലൻഡുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ സാർ, ശരി. ഞാൻ നമ്പർ, എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ ഓക്കെ ഓക്കെ. സാർ, മലയാളം ഓപ്ഷനിലായിട്ട് എടുത്ത ഒരു വിദ്യാർത്ഥിയോട് കുറച്ച് മുമ്പ് ഇന്റർവ്യൂ പാനൽ ചോദിച്ചിട്ടുണ്ട്. ഹലോ, മലയാളം ഓപ്ഷൻ എടുത്ത ആൾക്കാരോട് ഇന്റർവ്യൂ എന്തൊക്കെ ചോദിക്കുന്നുള്ളതാണോ? മലയാളം ഓപ്ഷൻ എടുത്തിട്ട് ഇന്റർവ്യൂ ഫേസ് ചെയ്ത ഒരാളോട്? അതല്ല, നീ ആശിക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാം. ആശിക്ക്, എനിക്ക് വോയിസ് വേറെ കേൾക്കുന്നു, കോഴിയൊക്കെ കേൾക്കുന്നു, കുറെ കൂടി എന്തൊക്കെയോ ഒച്ച വരുന്നുണ്ടോ? നീ ടൈപ്പ് ചെയ്യാവോ, ഞാനത് പറയാം. വേറെ ഒന്ന് രണ്ട് ചോദ്യം ആനന്ദ, നീ എനിക്ക് മെസ്സേജ് ചെയ്യാം, ഞാൻ പറയാവേ. ആനന്ദിൻ്റെ ആ ഡൗട്ട് നീ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, നമ്പർ കിട്ടിയല്ലോ, അതിനകത്ത് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ. നിമ്മി ഉണ്ടല്ലോ, ഒരു ടെസ്റ്റ് സീരീസിൻ്റെ ഷെഡ്യൂൾ കണ്ടായിരുന്നില്ലേ? നിമ്മി, രണ്ട് ടെസ്റ്റ് സീരീസാണ് നമുക്കുള്ളത്. ഇത് ഫേസ് 1 ആണ്, ഫേസ് 2 ഫിലിംസിന് ശേഷമാണ്. അതൊരു ഫുൾ ടെസ്റ്റ് ആണ്, ഒരു 6 ഫുൾ ടെസ്റ്റ് ആയിരിക്കും. എൻ്റെ ഷെഡ്യൂൾ ഞാൻ പോസ്റ്റ് ചെയ്യാം. 6 ഫുൾ ടെസ്റ്റ് ആയിരിക്കും അവിടെ. പിന്നെ സെക്ഷൽ ടെസ്റ്റിന് ടൈം ഉണ്ടാവില്ല, 10-50 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പോൾ 6 ഫുൾ ടെസ്റ്റ് ആയിരിക്കും നടത്തുക. ഓക്കെ, ആനന്ദ് ഞാൻ എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്, നീ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ആൻസർ കീ പോവേഡ് ചെയ്യുമോ? ഗ്രീഷ്മ, ആൻസർ കീ മലയാളത്തിനെ സംബന്ധിച്ച് വലിയ റെലവൻ്റ് അല്ല എന്നുള്ളതാണ് ഒരു ചോദ്യം, ഒരു ഫാക്റ്റ് അവിടെ. ആൻസർ കീ എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ പോയിന്റ് കൊടുക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. മലയാളത്തിൽ പോയിന്റ് എല്ലായിടത്തും ഓൾമോസ്റ്റ് സിമിലർ തന്നെയായിരിക്കും. നമ്മുടെ ആൻസറിനെ ഒന്ന് റീഫ്രേസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഡിസ്കഷൻ. ആൻസർ കീക്ക് പകരമായിരിക്കും അവിടെ ഡിസ്കഷൻ വരുന്നത്, മനസ്സിലായോ? അപ്പോൾ ആൻസർ കീ ആയിട്ട് ഉണ്ടാവില്ല, അതായത് ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാവുക.
കവിതകൾക്ക് വേണ്ടി വർണ്ണരാജി നോക്കുക, ലീലാവതി ടീച്ചറിന്റെ വർണ്ണരാജി നോക്കുക ടീക്ക്. അതൊരു സോഴ്സാണ്, പക്ഷെ അത് ബൾക്കിയാണ്, ഒരുപാട് ഉണ്ടായിരുന്നു, അത് നമുക്ക് പഠിക്കാനുള്ളത് കുറച്ചേ ഉള്ളൂ. സ്റ്റിൽ വർണ്ണരാജി ഇസ് എ ഗുഡ് സോഴ്സ് നോക്കുക. വേറെ എന്തെങ്കിലും ഉണ്ടോ ആശിക്ക്? നീ നിന്റെ ഡൗട്ട് ഒന്ന് ചാറ്റ് ചെയ്യോ, ഒച്ച വേറെ കേൾക്കുന്നേ. ഓക്കെ, ആ വന്നു. മലയാള ഓപ്ഷനിൽ ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്ന ഒരാളുടെ സീരിയൽ സാഹിത്യമായി പരിഗണിക്കാമോ എന്ന് ചോദിച്ചിരുന്നു. സാഹിത്യം എന്നതിനെ എങ്ങനെ നിർവചിക്കും? അത് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് ആണ്. എങ്ങനെയാണ് സീരിയൽ എന്ന് ഉദ്ദേശിച്ചത്? പുള്ളി എന്ത് സീരിയലാന്ന് എനിക്കറിയില്ല. ഒരുപാട് സാഹിത്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ സീരിയലായിട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് സീരിയൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ദൂരദർശനിൽ പണ്ടത്തെ മലയാളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുടെയൊക്കെ കൃതികളെ സീരിയലായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു, മനസ്സിലായോ? അപ്പോൾ അത് ഈ വെള്ളപ്പൊക്കത്തിലായാലും രാജ്യം ആയിക്കഴിഞ്ഞാലും ഒക്കെ സീരിയലായിട്ട് വന്ന കാര്യം തന്നെയാണ്. അപ്പോൾ പുള്ളി ഉദ്ദേശിച്ചത് ഈ മെഗാ സീരിയലാണോ എന്നുണ്ടെങ്കിൽ അതിനും അതിൻ്റേതായിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. സാഹിത്യം അങ്ങനെ ഓരോ നാട്ടിലും ഓരോ സ്ഥലത്തും വ്യത്യാസമാണ്. ക്വസ്റ്റ്യൻസൊക്കെ ടെലഗ്രാം ഗ്രൂപ്പിലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടേതായിട്ടുള്ള ടെസ്റ്റ് സീരീസ് ചേരുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാവും. മാർക്ക് സ്കോറിങ് അതിനെപ്പറ്റി നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാൻ ശക്തി. അതായത് എങ്ങനെയാണ് മാർക്ക് വരുന്നത് എന്നുള്ളതൊക്കെ, എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളതൊക്കെ ഗ്രൂപ്പിൽ ഞാൻ പറയാം. ഓക്കെ, ഷെറിൻ ചോദിച്ചേക്കുന്നത് കറണ്ട് ഓതേഴ്സിനെ കുറിച്ചൊക്കെ ഉള്ള ടോപ്പിക്സ് ഡിസ്കഷനിൽ ഉൾപ്പെടുത്തുമോ? മാതൃഭൂമിയിലൊക്കെ പുതിയ ഓതേഴ്സിനെ നമുക്ക് നോക്കാം, പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാം. അത് അത് വരുന്ന അവസാന ഭാഗങ്ങളിലാണ് വരുന്നത്. യൂണിറ്റ് 5 6 വരുന്നത്. പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞതിനൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആനന്ദും സച്ചിദാനന്ദനൊക്കെ ചോദിക്കുന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ആയിരുന്നു ചോദിച്ചത്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചോദിക്കുന്ന ആളെ പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ, ടെസ്റ്റ് സീരീസിന് ചേരുന്ന ആൾക്കാർക്ക് വേറെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കുമായിരിക്കും. ഈ ചോദിക്കുന്ന ആളെ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, അപ്പോൾ അത് വേറെ ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. അത്രയാണുള്ളത്. വേറെ എനി അതർ ഡൗട്ട്? ആതിര, അനന്തകൃഷ്ണൻ, അർജുൻ, ആനന്ദ്. ഓപ്ഷണൽ സ്റ്റുഡൻസിന് ഞാൻ ഗ്രൂപ്പിൽ പറയാവേ, നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിനകത്ത് നിങ്ങൾ എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചാൽ മതി. ഗാന, ശ്വേത, ഓക്കെ, അത് ഞാൻ അവിടെ പറയാം. ഭാഷാപരമായി സാഹിത്യമൂല്യം പുലർത്തുന്ന എന്താ ചോദിച്ചേക്കുന്നത്? ഭാഷാപരമായി സാഹിത്യമൂല്യം പുലർത്തുന്നതിൽ കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുമോ? അങ്ങനെ ഫ്ലവറി ലാംഗ്വേജ് ഒന്നും അവർ ഉദ്ദേശിക്കുന്നില്ലടോ. കണ്ടന്റിനാണ് മാർക്ക്, അത് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. ഇഫ് യു ഹാവ് കണ്ടന്റ് നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, കണ്ടന്റാണ് വേണ്ടത്, സാഹിത്യത്തിന് അവിടെ ഇമ്പോർട്ടൻസ് കുറവാണ്. ഇൻ കേസ് ലോക്ക്ഡൗൺ മാറ്റിയാൽ ടെസ്റ്റ് സീരീസ് ഓഫ്ലൈൻ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ലോക്ക്ഡൗൺ അങ്ങനെ മാറ്റിയാൽ ഐലൻഡിൻ്റെ പ്രമീസസിൽ വെച്ച് നടത്താൻ പറ്റില്ല, കാരണം വീണ്ടും ഒന്നേം തുടങ്ങണം എല്ലാ കാര്യങ്ങളും. അവിടെ ഓഫ്ലൈൻ തന്നെയായിരിക്കും, മീൻസ് ഓൺലൈൻ തന്നെയായിരിക്കും. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫേസ് ടു ടെസ്റ്റ് സീരീസിനെ പറ്റി ഇപ്പോൾ അക്കാഡമിയിൽ തിരക്കിയാൽ മതിയോ? ഇല്ല, അറിയില്ല, അറിയില്ല. കാര്യം ഫേസ് ടുവിനെ പറ്റി ഞാൻ ഷെഡ്യൂൾ ഒന്നും കൊടുത്തിട്ടില്ല. പ്രിലിംസിന് ശേഷം ഷെഡ്യൂൾ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അല്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ ചെയ്യട്ടെ, സെഷൻ എൻ്റെ ചെയ്യട്ടെ. ഇനി 6 തോന്നുന്നു ഐലൻഡ് വേറെ സെഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് അറ്റൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് സീരീസിന് കാണാം ജോയിൻ ചെയ്ത ആൾക്കാരെ, ബാക്കിയുള്ളവരെ നമുക്ക് വഴിയെ കാണാം. സോ എൻ്റെ ആണ്. ഓക്കെ.